हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा हरे हरे, हरे कृष्णा 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 हरे हरे। पीताम्बरं करविराजितशङ्खचक्र कौमोदगीसरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वातालयेश मनीषं हृदि भावयामि। गजाननं भूतगणादिसेवितं कबिद्धजम्भूफलसारभक्षितं उमासुतं जोगविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। आंजनेय स्वामी की जय। श्री गुरुवायूरप्पा शरणं, श्री गुरुवायूरप्पा शरणं, नारायणाखिल गुरो भगवन् नमस्ते। जानकी जीवन स्मरणं, जय जय राम राम। हर नमः पार्वतीपदये, हर हर महादेव। जय जय श्री राधे श्याम, राधे श्याम। एल्लावर्क्कुम विनीत नमस्कारम। नम्मळ इन्नले ഭഗവാൻ സീതാദേവിയുടെ ഹനുമാൻ സ്വാമിയുടെയും തമ്മിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവരുടെ കാര്യങ്ങൾ സംസാരിച്ചതും ആ വേഗം തിരിച്ചു പോയിട്ട് ശ്രീരാമനോട് പറയൂ എന്ന് പറഞ്ഞ് ദേവി കൊതിയോടുകൂടിയിട്ട് ആ ഭഗവാൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നലെ അനുസ്മരിച്ചത്. അത് കഴിഞ്ഞിട്ട് ലങ്കാദഹനം കൂടി വായിച്ചിട്ടാണ് ഇന്നലെ സമർപ്പിച്ചത്. അപ്പോൾ ആ ലങ്കാദഹനം നമുക്ക് ഇപ്പോൾ ഒന്ന് അനുസ്മരിച്ചതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ വായിക്കാൻ തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ, ശ്രീരാമ രാമ രാമ രാവണന്തകാരാമ, ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ। നാരായണ നാരായണ നാരായണ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹനുമാൻ സീതാദേവിയോടൊക്കെ കഴിഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, വേഗം തിരിച്ചു പോകൂ, തിരിച്ചു ചെന്നിട്ട് നാഥനോട് ചെന്ന് വൃത്താന്തങ്ങളൊക്കെ അറിയിക്കൂ, ഞാനിവിടെ കാത്തിരിക്കുകയാണെന്ന് അറിയിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു, രാജകാര്യത്തിനായിട്ട് സമർത്ഥനായ ഒരു ദൂതനെ ശത്രുനഗരത്തിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച കാര്യം കുറ്റമറ്റ നിലയിൽ സാധിച്ചിട്ട് പ്രഭുവിൻ്റെ കാര്യത്തിന് വീഴ്ച പറ്റാതെ ആ മനോധർമ്മം അനുസരിച്ച് മറ്റ് എന്തെങ്കിലും കൂടി അവിടെ ചെയ്ത് സാറ്റ് പോകേണ്ടത് അവനാണ് ഉത്തമൻ. ആ പറഞ്ഞ കാര്യം ഇന്ന ദിക്കിൽ പോകാൻ പറഞ്ഞു പോയി, അവിടെ ചെന്നു അത് കഴിഞ്ഞു അങ്ങനെ തന്നെ തിരിച്ചു വന്നു, അങ്ങനെയല്ല. ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ച അതൊക്കെയൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനോടുകൂടി കുറച്ചും കൂടി ഉത്തമമായ കാര്യങ്ങൾ വിദ്യാമണ്ണം മനോധർമ്മം അനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
അതാണ് അത്യുത്തമമായിട്ടുള്ളത് ഒരു ധർമ്മം. അതുകൊണ്ട് ഞാൻ ഈ രാക്ഷസേശ്വരനെ ഒന്ന് കണ്ട് കാര്യം പറഞ്ഞിട്ട് പോവുകയാണ് വേണ്ടത്. അതിനെ പറ്റിയ ഒരു ഉപായം തീർച്ചയായും ഇത് തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് ഹനുമാൻ എന്ത് ചെയ്തു, ആ അതിമനോഹരമായ ആ പൂന്തോട്ടമൊക്കെ ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി. ഹനുമാൻ അവിടെ സീതാദേവി ഇരിക്കുന്നിടത്തുള്ള ആ സ്ഥലമൊഴിച്ച് ബാക്കിയൊക്കെ വൃക്ഷങ്ങളും അതൊക്കെ തകർത്തെറിഞ്ഞ് ഇലകളും പൂക്കളും ഗുരുവായൂരപ്പ കായ്കളും പഴങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കണ വള്ളികളും എല്ലാം അതാ അതൊക്കെ വലിച്ച് മുറിച്ച് പൊട്ടിച്ചു ഒക്കെ കളഞ്ഞു. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ എന്താ ഭീതി പൂണ്ടിട്ട് നിലവിളിയും ഭയം പൂണ്ടിട്ട് അവരേതാ പക്ഷിവർഗങ്ങളൊക്കെ ആകാശത്തു നിന്ന് നാല് പാളിലും പറന്നാളുണ്ടാവുന്ന ശബ്ദഘോഷം എല്ലാം കൊണ്ട് ആ പരാക്രമിയായ ശ്രീരാമദൂതൻ പെട്ടെന്ന് തന്നെ രാക്ഷസ നഗരിയെ കീഴ്വേര് മറിച്ചു എന്നുള്ളതാണ്. ഞാൻ വന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയാണ്. ആ പെട്ടെന്ന് ഉണർന്നിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ ഇതാ നോക്കിയപ്പോണ്ട് അതി ഇതാ ഒരു ചപലനായ ഒരു ഒരു വാനരൻ ഇതാ ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്നു. എൻ്റെ ശബ്ദമോ ഇടിവെട്ടണ പോലെയുണ്ട്. ഇതെന്ത് ജന്തുവാണ്, ഇത് എവിടുന്നാണ് വന്നത് എന്നെല്ലാം അവർക്ക് ആകെ പേടിയായി. അവരാ രൂപം കണ്ട് കുരങ്ങൻ്റെ രൂപമാണല്ലോ അത് ധരിച്ചേക്കണത്, കുരങ്ങ് തന്നെയാണോ വേറെ ആരെങ്കിലും രൂപം മാറി വന്നതാണോ എന്താണ് ഇങ്ങനെ വന്നേക്കണേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ രാക്ഷസൻ വർഗം ഉണ്ടാക്കിയ മായകൾ രാക്ഷസന്മാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാൻ കഴിയുമോ, ഇവനെ അടുത്ത് കണ്ടിട്ട് ഉള്ളിൽ ഭയം തോന്നണമല്ലോ എന്ന് എന്ത് ചെയ്യാനാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞ വേഗ സീതാദേവി പറഞ്ഞ രാക്ഷസവർഗം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈശ്വര എന്തു ചെയ്യാനാവും എന്ന് ആ സീതാദേവി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ വേഗം ആ രാക്ഷസ സ്ത്രീകൾ വേഗം ചെയ്യുന്ന ലങ്കേശ്വരനോട് പറഞ്ഞു, ഒരു വലിയ പർവ്വതത്തിൻ്റെ അത്രയ്ക്ക് ആകാരവും കരുത്തുള്ള ഒരു കാട്ടാളൻ നമ്മുടെ പൂന്തോട്ടമാകെ ഇതാ താറുമാറാക്കി. അവനെ ഒരു പോരിന് ആരൊക്കെയാണോ ചെല്ലണ രാക്ഷസന്മാരെ അവരെയൊന്നും ഒരു പേടിയില്ലാണ്ടിതാ എല്ലാം അവരെയൊക്കെ തച്ച് ഓടിച്ച് ഉദ്യാനമൊക്കെ നശിപ്പിച്ച് മാളികയൊക്കെ തകർത്തിട്ടിതാ അവിടെ ഉദ്യാനത്തിലെല്ലാവരെയും അടിച്ചു കൊല്ലുകയാണ് ചെയ്യണത്. ലോകത്ത് ഒരുത്തനും അവന് പേടിയില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അവൻ ഇനിയും അവിടെ നിന്ന് പോയിട്ടില്ല, അങ്ങ് അവിടെ ചെന്നിട്ട് അവനെ വധിക്കണം എന്നൊക്കെ പറയുകയാണ്. ഈ രാക്ഷസ സ്ത്രീകളുടെ ആ വാക്ക് കേട്ടപ്പോൾ ഈ രാത്രിയിലെ ഇരുട്ടത്ത് പേടിയില്ലാണ്ട് വന്നവൻ ഒട്ടും നിസ്സാരനല്ല എന്ന് രാവണന് തോന്നി. വജ്രം മുസലം ശരങ്ങൾ മുതലായ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് 100,000 പോരാളികൾ പോയിട്ട് അവനെ നേരിടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 100,000 ആ രാവണൻ്റെ കിങ്കരന്മാർ ചെല്ലണത് കണ്ടിട്ട് ഹനുമാൻ ആ പർവ്വത സമൂഹത്തോടുകൂടി ആ ഭൂമിയാകെ കുലുങ്ങണ പോലെ ഉറക്കെ അങ്ങോട്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ടിട്ട് കുറേ രാക്ഷസന്മാരങ്ങോട്ട് മോഹാസ്യപ്പെട്ട് വീണു. പിന്നെ വീണ്ടും എണീറ്റിട്ട് ഹനുമാൻ്റെ നേർക്ക് ചെന്നപ്പോൾ ആ ഹനുമാൻ ആ ആയുധങ്ങളെല്ലാം തച്ചുടച്ചിട്ട് അവരെ മുഴുവനും എല്ലാം വാങ്ങി പൊങ്ങിച്ചാടിയിട്ട് എല്ലാം അവരെ തന്നെ മുഴുവനും ആ ഒലക്ക വാങ്ങിയിട്ട് അങ്ങോട്ട് അടിച്ചൊതുക്കി അവരെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അങ്ങനെ അനേകായിരം രാക്ഷസന്മാരുടെ മരണവാർത്ത കേട്ടപ്പോൾ ക്രുദ്ധനായ രാവണൻ സർവസൈന്യാധിപതി മികച്ച 5 പേരെ പറഞ്ഞയച്ചു. അവർ 5 പേരും യുദ്ധനിപുണന്മാരായിട്ടുള്ള ആ ഹനുമാനോട് ഏറ്റുമുട്ടിയിട്ട് മരണം പ്രാപിച്ചു. അതുകൂടി അറിഞ്ഞപ്പോൾ ദേഷ്യം കൂടുതലായി. ഈ വാനരൻ്റെ കരുത്ത് അത്ഭുതം തന്നെ, ഇവൻ ആരാണ്, എനിക്ക് പോലും ഭയം ഉണ്ടാകണോ എന്നെല്ലാം പറഞ്ഞു. ഇനി ആരാണ് ജീവനോട് കൂടിയിട്ട് അവനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുക, അങ്ങനെയുള്ളവർ അതാ ആ കരുത്തുള്ളവർ പുറപ്പെടുന്ന എന്ന് പറഞ്ഞ് 7 മന്ത്രിമാരെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ അവരെല്ലാവരും ആ രാവണൻ്റെ വാക്ക് കേട്ടിട്ട് ആയുധങ്ങളെല്ലാം കയ്യിലേന്തിയിട്ട് അലറി വിളിച്ചുകൊണ്ട് ചെന്നു. ഭൂമണ്ഡലമാകെ വിറയ്ക്കണ വിധത്തിൽ ഗർജിച്ചുകൊണ്ട് ഹനുമാൻ്റെ നേർക്കഥ അവർ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഹനുമാൻ ആ ഇരുമ്പ് തൂണ് ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അതുകൊണ്ടെല്ലാം അവരെല്ലാവരെയും അടിച്ചു കൊന്നു. അങ്ങനെ മന്ത്രിമാരുടെ 7 പുത്രന്മാരും സൈന്യവും ഒക്കെ പരലോകം പോകിയെന്ന് കേട്ടപ്പോൾ രാവണൻ്റെ മനസ്സിലെ ദുഃഖവും ഭയവും ആ ലജ്ജയും എല്ലാം ആകെ സങ്കടമായി. ഇവനോട് പൊരുതി ജയിക്കാൻ മറ്റാരും ഇല്ല, ഇതുപോലെ ഒരുത്തനെയും കണ്ടിട്ടില്ല.
ഇവരിലെ ഒരുത്തൻ എതിരിട്ടായ പോലും ഈ മൂന്ന് ലോകങ്ങളിലെ ദേവന്മാരോ അസുരന്മാരോ നേരെ നിൽക്കാറില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിലെ വീരന്മാർ പലരും ഒരു കുരങ്ങിനോട് എതിരിട്ടിട്ട് ഇതാ മരിച്ചു വീണുലോ, എൻ്റെ പുണ്യെല്ലാം നശിച്ചു എന്നാണ് തോന്നണത് എന്നിങ്ങനെ തളർന്നു പോയിട്ട് ആകെ വിഷമിച്ചിരിക്കണ കണ്ടപ്പോൾ ഇളയ പുത്രനായിട്ട് പുത്രൻ വേഗം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, വീരപുരുഷന്മാർക്ക് ഒരിക്കലും യോജിച്ചതല്ല ഇങ്ങനെയുള്ള ഈ ദുഃഖം, ദുഃഖിച്ചത് മതി. സകല രാജാക്കന്മാർക്കും അനുചിതനായ ഈ മനോദുഃഖം, അനുചിതമായിട്ടുള്ള ഈ മനോദുഃഖം കൊണ്ട് അങ്ങയുടെ ആ ധൈര്യവും ശൗര്യവും തേജസ്സും ഒക്കെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു അപകടം വരുമ്പോൾ അതിൻ്റെ നേരെ നിന്നിങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ ഉള്ള മനോധൈര്യം കൂടിയും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല, നേരിടുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതാ പോ ഈ ശത്രുവിനെ നിമിഷ നേരത്തിനുള്ളിലൂടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഇളയ മകനായ അക്ഷകുമാരൻ ഇതാ ഏറ്റുമുട്ടാനായിട്ട് പോയി ഹനുമാനോട്. ഹനുമാൻ അപ്പോഴേക്കും കോട്ടവാതിലിൻ്റെ മുകളിൽ കയറി നിന്നു. അക്ഷകുമാരനെ വളരെ അടുത്തായിട്ട് കണ്ടു. അപ്പോൾ ആ ശരസമൂഹേറ്റിട്ട് ആ ശരീരമാസകലം മുറിവേറ്റ ഹനുമാൻ ആകാശത്ത് നിന്ന് താണു വന്നിട്ട് ഇതാ അക്ഷകുമാരൻ്റെ ശിരസിനെ ലക്ഷ്യമായിട്ട് ആ ഉഗ്രം എറിഞ്ഞു. ആ ശക്തനും സുന്ദരനുമായ അക്ഷകുമാരൻ അതാ അവിടെ മരിച്ചു വീണു. ദേവന്മാരുടെ വർഗശത്രുവും രാക്ഷസനാഥനുമായ രാവണൻ തൻ്റെ പുത്രൻ്റെ മരണവാർത്ത കേട്ടിട്ട് ആകെ ദുഃഖിതനായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ കരുത്തനായ ഇന്ദ്രജിത്ത് എന്ന തൻ്റെ പുത്രനെ വിളിച്ചുകൊണ്ട് ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, മകനെ, ഇതാ നിൻ്റെ അനുജൻ യമലോകത്തേക്ക് പോയ ആ പരലോകപ്രാപ്തനായ വിവരം നീ അറിഞ്ഞില്ലേ? ആ പുത്രനെ, എൻ്റെ പുത്രനെ പൊറക്കളത്തിൽ വെച്ച് വധിച്ച ആ വാനരനെ കാലപുരിക്ക് അയക്കാനായിട്ട് വർദ്ധിച്ച സൈന്യത്തോടുകൂടി ഞാൻ ഉടനെ പോവുകയാണ്. നീ അനുജൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, അച്ഛാ, ഈ ദുഃഖമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. ഇതിന് ഈ പരിഭവത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഏതായാലും അവൻ മരണമില്ലാത്തവനാണെന്നതിന് സംശയമില്ല. അല്ലെങ്കിൽ മറ്റൊരുത്തൻ ബലാത്കരമായിട്ട് ഇവിടെ ഒരു ഇങ്ങോട്ട് കടന്നു വരാൻ ആരെങ്കിലും ഈ ലങ്കയുടെ ഉള്ളിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുമോ? അവന് മരണത്തെക്കുറിച്ചിട്ട് ഒട്ടും ഭയമില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാനൊരു കാര്യം ചെയ്യാം, ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് അവനെ ഇതാ ബന്ധിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാം. ആ ബ്രഹ്മാദി ദേവന്മാർ തന്നിട്ടുള്ള വരപ്രസാദത്താൽ ഈ ലോകം മുഴുവനും മാത്രമല്ല ദേവേന്ദ്രനെ കൂടി പോരിൽ ജയിച്ച എന്നോട് ഒരു വാനരൻ എതിരിട്ടത് അത്ഭുതം തന്നെയാണ്. ഇത് ചിന്തിക്കുമ്പോൾ എനിക്ക് ലജ്ജയാവണമെന്നൊക്കെ ഇതാ പറയുകയാണ്. ഒരു പക്ഷേ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ആ എങ്ങനെയെങ്കിലും ഞാൻ ഇതാ അങ്ങയുടെ സമീപത്ത് ആ വാനരനെ എത്തിക്കുന്നുണ്ട്. അത് ധർമ്മത്തിക്കൂടെയോ അധർമ്മത്തിക്കൂടെയോ കപടപ്രവർത്തി കൊണ്ടോ ഏതെങ്കിലും, അതായത് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒളിയുദ്ധം ചെയ്ത് യുദ്ധത്തിൻ്റെ ആ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് ധർമ്മങ്ങളെ തെറ്റിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാക്ഷസന്മാർക്ക് പല വിധത്തിൽ വേഷം മാറാനും അതിനൊക്കെ പറ്റൂല, അങ്ങനെ പറ്റിച്ചിട്ട് ആ കപടമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി കൊണ്ടോ എങ്ങനെയെങ്കിലും ആ ശ്രീ ഹനുമാനെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് തരാം എന്ന് പറയാണ്. അതുവരെ അങ്ങ് സുഖമായിട്ട് വസിക്കൂ, ഞാൻ ജീവിക്കുമ്പോൾ അങ്ങ് ഒരിക്കലും ഇങ്ങനെ ദുഃഖിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഞാനുണ്ട് അച്ഛനെ സഹായിക്കാൻ എന്നെല്ലാം പറഞ്ഞിതാ ആ പിതാവിനോട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇതാ ഇന്ദ്രജിത്ത് ഇത് പുറപ്പെട്ടുകയാണ്. പടച്ചട്ടയും ബാണങ്ങളൊക്കെ അണിഞ്ഞ് രഥത്തിലേറിയിട്ട് ആ രാവണപുത്രൻ ശ്രീരാമദൂതനെ ജയിക്കാനായിട്ട് വേഗത്തിൽ യാത്രയായി. ആ വീരനായ ഹനുമാൻ അലർച്ചയോടുകൂടിയിട്ട് ആ ഗരുഡനെ പോലെ ആകാശത്തിലേക്ക് കുതിച്ചു ചാടി. കയ്യൂക്കും വീര്യവേഗവും കണ്ട് ഇന്ദ്രജിത്തും ഹനുമാനും പരസ്പരം ഉള്ളിൽ ബഹുമാനം തോന്നി. രണ്ടുപേരുടെയും ആ കഴിവ് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ കഴിവ് കണ്ടപ്പോൾ ഹനുമാൻ വലിയ അത്ഭുതമായി. ആ ഇന്ദ്രജിത്തിനോട് ബഹുമാനം തോന്നി. തിരിച്ച് ഇന്ദ്രജിത്തിനും അതെ. ആ ഹനുമാൻ്റെ ആ കഴിവ് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിനും ഹനുമാനോട് ബഹുമാനായിത്രേ. അങ്ങനെ ഇന്ദ്രജിത്ത് ഹനുമാൻ്റെ ശിരസിൽ ഏതാ അഞ്ച് ബാണങ്ങൾ എഴുതു. പിന്നെ ഹൃദയത്തിലെ എട്ടും പാദത്തിലാറും മൂർച്ചയേറിയ ഒരു ശരം വാലിലും എഴുതു. കാരണം ഈ വനരന്മാർക്ക് ബലമേറിയ വാലിലാന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാലിലും ഒരു
എഴുതി അത് കഴിഞ്ഞിട്ട് ആ ഇന്ദ്രജിത്ത് എങ്ങനെയാണോ ഹനുമാൻ സ്വാമി ആ സിംഹനാദം പുറപ്പെടുവിച്ചിട്ട് ഉറക്കി അലറിയത് അതുപോലെ ഇന്ദ്രജിത്തും പ്രഭ സിംഹനാദം കൊണ്ട് ആ പ്രപഞ്ചത്തെ ആകെ വിറപ്പിച്ചു ആ ശരങ്ങളേറ്റ് പരവശനായ ഹനുമാൻ ഒരു തൂണ് പിഴുതെടുത്തിട്ട് വേഗത്തിലെ തേരാളിയെ ആ ഇന്ദ്രജിത്തിൻ്റെ തേരാളിയെ അടിച്ചു കൊന്ന് ആ കുതിരകളിൻ്റെ രഥങ്ങളും എല്ലാം അടിച്ചു തകർത്തു അപ്പോൾ മേഘനാഥൻ അവിടെ നിന്ന് ദൂരത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പിന്നെ വലിയ വേറൊരു തേരിൽ വന്നിട്ട് ആ ശരവർഷങ്ങൾ തുടങ്ങി ആ കോപാകുലനായ രാവണപുത്രൻ്റെ ശരങ്ങളേറ്റിട്ട് ആ ഹനുമാൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം നന്നാലായിട്ട് കീറിയത്രേ അത്രയും അതുപോലെയാണ് ആ ശരവർഷം ഉണ്ടായതെന്ന് പറയുന്നു ആയുധങ്ങളൊന്നും ഇവന് ഹാനി ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് വേഗം ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അപ്പോൾ വേഗം ആ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചിട്ട് ആദരവപൂർവ് അതാ ആ ഹനുമാൻ ആ ബന്ധനത്തിന് വേണ്ടി അവിടെ നിന്നുകൊടുത്തു അങ്ങനെ ഹനുമാൻ മോഹാത്സ്യപ്പെട്ട് വീണു രാവണപുത്ര അപ്പോൾ അതാ ആ ഇന്ദ്രജിത്ത് വായുപുത്രനെ കെട്ടിക്കൊണ്ടുവന്ന് പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു വണങ്ങി പണ്ട് ദേവന്മാർ നൽകിയിരുന്ന വരപ്രസാദം കൊണ്ട് ഹനുമാന് ഈ സംഭവമൊന്നും മനോദുഃഖത്തിന് വക നൽകിയിട്ടില്ല ആ ശ്രീരാമൻ്റെ നാമങ്ങൾ ജപിക്കുന്ന ജനങ്ങൾ നിർമ്മലമായ മനസ്സിലെ ഭക്തി കൊണ്ട് വിശുദ്ധരായിട്ട് അജ്ഞാന മൂലകങ്ങളായ ആ സുചിരകർമ്മങ്ങളെ ബന്ധനത്തിൽ നിന്ന് കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തരായിട്ട് ശാശ്വതമായ വിഷ്ണുപദം പ്രാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ജനങ്ങളെങ്ങനെയാണ് ആ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് നാമം ജപിക്കുക നാമം ജപിച്ച് കർമ്മ നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരായിട്ട് അതാ ശാശ്വതമായ വിഷ്ണുപദം പ്രാപിക്കും അതിൽ സംശയമില്ല ആ സ്ഥിതിക്ക് ആ ശ്രീരാമൻ്റെ ചരണകമലങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കണ ആ ശ്രീരാമദൂതനായ ഹനുമാന് ഏതെങ്കിലും വിധത്തിൽ ചുതി ഉണ്ടാവുമോ ആ ജനന മരണാദി വിഷയ വികാരങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് മറ്റ് ബന്ധങ്ങൾ കൊണ്ട് എങ്ങനെ ദുഃഖം ഉണ്ടാവാനാണ് കൈകാലികൾക്ക് പരവശ്യുള്ളതായിട്ട് അഭിനയിക്കുക ചെയ്തേ പരവശതയൊന്നും ഉണ്ടായില്ല അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അല്പസമയം അവിടെ ഇങ്ങനെ കിടന്നു കൊടുത്തു അപ്പോൾ വേഗം രാക്ഷസന്മാരെല്ലാവരും അടുത്തുകൂടി തൊട്ടു നോക്കി ഒരു ചിലവർ തൊട്ടു നോക്കി ചിലവർ അടുത്ത് ചെന്നിങ്ങനെ നോക്കി ആ ഭീതിയോട് കൂടിയിട്ട് പിന്നെ കുറേ പേര് വേഗം ഇനി എങ്ങാനും ഇവിടുന്ന് ഈ അസ്ത്രത്തിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടി നീറ്റാണെന്ന് വെച്ചാൽ വലിയ കയറൊക്കെ കൊണ്ടുവന്ന് ആ ബന്ധിച്ചു അങ്ങനെ കരുത്തനായ ആ മേഘനാഥം കെട്ടിയ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനം അത് ഇല്ലാണ്ടായി അതുകൊണ്ട് ആ ബന്ധനത്തിൽ പെട്ടവനാണെങ്കിലും ആ ഭാവം ഹനുമാൻ ഉപേക്ഷിച്ചില്ല ബന്ധനത്തിൽ നിന്ന് വേർപെട്ടു എന്നുണ്ടെങ്കിലും ബന്ധനത്തിൽ നിന്ന് വേർപെട്ടു എന്നുള്ള ഭാവം ഹനുമാൻ കാണിച്ചില്ല അങ്ങനെ ആ രാക്ഷസന്മാർ ജയിച്ചു എന്നുള്ള ഭാവത്തോടുകൂടി ആർപ്പുവിളിയോട് കൂടിയിട്ട് ഇതാ കൊണ്ടുപോകുമ്പോൾ കാര്യഗൗരവം ചിന്തിച്ച് വായുപുത്രൻ അനങ്ങാണ്ട് ഇങ്ങനെ കിടന്നു ആ രാക്ഷസരാജാവിൻ്റെ മുമ്പിൽ ഹനുമാനെ കൊണ്ടുവന്നിട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു പോർക്കളത്തിലെ നിരവധി രാക്ഷസന്മാരെ വധിച്ചവൻ ഇതാ വേഗത്തിൽ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അച്ഛാ മന്ത്രി അങ്ങ് മന്ത്രിമാരുമായി ആലോചിച്ച് ഇവന് എന്ത് ശിക്ഷയാണ് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടത് വിധിക്കൂ എന്ന് പറയുക വാനരശ്രേഷ്ഠൻ സാധാരണക്കാരനല്ല എതിരാളികൾക്കെല്ലാം ഇവൻ കാലനായിട്ട് തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇവൻ ഇവിടെ അപ്പോൾ ഇത് പ്രഹസ്തനോട് പറഞ്ഞു മന്ത്രിയായിട്ട് അവ കുറച്ച് ചിന്തിച്ചതിന് ശേഷം അവിടെ പ്രഹസ്തൻ നിൽക്കുന്നുണ്ട് മന്ത്രിയായിട്ട് അപ്പോൾ ചോദിച്ചു ഇവനിവിടെ വരാൻ കാരണം എന്താണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്തിനാണ് പൂന്തോട്ടത്തെയും ഉദ്യാനകാരികളെയൊക്കെ എങ്ങനെ തകർത്തതെന്നൊക്കെ ആരുടെ ദൂതനാണ് എന്നെല്ലാം അവനോട് ചോദിക്കൂ എന്ന് ആജ്ഞാപിച്ചു ഇത് കേട്ടപ്പോൾ ആ ഹനുമാനോട് വിനയപൂർവ്വം അത് ചോദിക്കുകയാണ് നീ ആരെ പറഞ്ഞയച്ചിട്ടാണ് വന്നത് നീ രാജ്യസഭയിൽ നീ സത്യം പറയൂ നീ തീർച്ചയായിട്ടും നിന്നെ അയച്ചുവിടാം മനസ്സിൽ ഭയമെല്ലാം കളഞ്ഞോളൂ ഈ സഭ നോക്കൂ അത് ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ് കള്ളമൊന്നും പറയേണ്ട ലങ്കാരാജ്യത്ത് അധാർമികമായ പ്രവൃത്തികളൊന്നുമില്ല സർവ രാക്ഷസ സൈന്യാധിപൻ്റെ നീതിപൂർവമായ ചോദ്യങ്ങൾ കേട്ടിട്ട് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മന്ദഹാസത്തോടു കൂടിയിട്ട് ആ പറയാണ് വിളിക്കണതോ മൂഢപ്രഭോ എന്നാണ് പറയുന്നത് കാരണം എല്ലാം ഇങ്ങനെ ആ ഭഗവാന്റെ കരുത്ത് ഇനിയും മനസ്സിലായില്ലേ എന്ന് ആലോചിച്ചിട്ടാണ് മൂഢപ്രഭോ എന്ന് വിളിച്ചിട്ടാണ് പറയണത് പൂജ്യനായ ആ രാമദൂതനാണ് ഞാൻ എന്ന് അങ്ങ് അങ്ങക്ക് ഇതിലും ഇനിയും മനസ്സിലായില്ലേ എന്നുള്ള ഭാവത്തിലാണ് ആ വിളി
ലോകനാഥൻ ആയ ദേവൻ പിതാവിൻ്റെ വാക്ക് സത്യമാക്കാനായിട്ട് വനത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം സഹോദരനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി വനത്തിൽ പാർക്കണ കാലത്ത് നീ സീതാദേവിയെ മോഷ്ടിച്ചുകൊണ്ട് വന്നില്ലേ, ആ മരണസമയത്തുണ്ടാകണ ആ വിധികൽപ്പിതമായ കാരണം മാത്രമാണ് അത്, നിൻ്റെ മരണം അടുക്കാറായി, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. പിന്നീട് അനുജനുമൊത്തത് ആ മതങ്കാശ്രമത്തിലെത്തി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തിട്ട് ആ ഇന്ദ്രപുത്രനായ ബാലിയൊക്കെ വധിച്ച് ആ കിഷ്കിന്ധയുടെ ആധിപത്യമൊക്കെ സുഗ്രീവന് നൽകി. സുഗ്രീവന് രാജ്യം നൽകിയതോടുകൂടി സുഗ്രീവൻ്റെ ദുഃഖം ഇല്ലാണ്ടായി. അതിന് പ്രത്യേക ഉപകാരമായിട്ട് ആ സുഗ്രീവൻ സീതാന്വേഷണത്തിനായിട്ട് ഓരോ ദിക്കിലേക്കും അനേകം വാനരശ്രേഷ്ഠന്മാരെ വിട്ടു. അതിൽ ഒരുവനായ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ആ ദേവിയെ കണ്ടു. കാട്ടുമരങ്ങളെയൊക്കെ ഞാൻ ഒടിച്ചിട്ടത് എൻ്റെ വാനര എൻ്റെ സ്വഭാവം, ഞാനൊരു വാനരനല്ലേ, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വെറുതെ ഇങ്ങനെ ഒടിച്ചിട്ടതാണ്. പിന്നെ പോരിൽ രാക്ഷസരെയൊക്കെ നശിപ്പിച്ചു എന്ന് പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല. അവർ അവരെന്നെ ഉപദ്രവിക്കാൻ ഇട വന്നപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവരെ മരണഭയമില്ലാത്ത ഒരു ജീവിയും ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ രാവണനോട് പറയാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോർക്കളത്തിൽ എൻ്റെ ഭൃത്യസമൂഹത്തെ മുഴുവനും ഞാൻ വധിച്ചു. 100 കോടി വയസ്സ് ചെന്നാലും പ്രാണികൾക്ക് അവനവൻ്റെ ശരീരം തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ നിൻ്റെ പുത്രൻ എന്താ ബ്രഹ്മാസ്ത്രത്തിൻ്റെ പാശം കൊണ്ട് എന്നെ കാൽക്ഷണം ഇവിടെ ബന്ധനസ്ഥനാക്കി. ബ്രഹ്മാതി ദേവന്മാർ തന്നിട്ടുള്ള വരപ്രസാദത്താൽ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ശരീരത്തിന് അതുകൊണ്ട് ഒരു പീഡയും ഉണ്ടായിട്ടില്ല. ഒരിക്കലും പരാജയമോ മരണമോ ഒന്നുമില്ല. എങ്കിലും ബന്ധനസ്ഥനെന്ന നാട്യത്തിൽ ഞാനിതാ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതിനും ഒരു കാരണമുണ്ട്, കേട്ടോളൂ. നിനക്ക് കുറച്ച് ഹിതോപദേശം ചെയ്തു തരാം എന്ന് കരുതി. ഉള്ളിലെ കുറവുള്ള അറിവുള്ളവരുടെ അജ്ഞാനം നീക്കേണ്ടത് വിദ്വാൻമാരുടെ കടമയാണ്. നിനക്ക് ഈശ്വരവിശ്വാസവും ആ കാര്യങ്ങളൊക്കെ നല്ലോണമുണ്ട്. അപ്പോൾ നിനക്ക് നിൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം കൊണ്ടാണ് നീ ഈ തെറ്റൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ അതിനെയൊക്കെ നീക്കേണ്ടത് വിദ്വാൻമാരുടെ കടമയാണ്. അജ്ഞാനികൾക്ക് മോക്ഷപ്രദമായ ആത്മോപദേശം നൽകേണ്ടത് കരുണാശാലികളായ മഹാത്മാക്കളുടെ ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം ഞാൻ ഇതാ പറഞ്ഞു തരാം. ഈ ലോകഗതിയെ പറ്റിയിട്ട് വേണ്ട വിധം ചിന്തിക്കണം. മഹാസമുദ്രത്തിൽ മുഴുകിപ്പോകരുത്. രാവണ, നീ രാക്ഷസീയമായ ചിന്തകളെയെല്ലാം ഉപേക്ഷിക്കൂ, ദൈവികമായ ആ മാർഗം സ്വീകരിക്കൂ. അത് ജനന മരണ ഭയങ്ങളെ ഇല്ലാണ്ടാക്കും. മറ്റേ മാർഗം സംസാരിക ക്ലേശങ്ങളുണ്ടാക്കുന്നതാണ്. പരബ്രഹ്മസ്വരൂപവും നിർമ്മലവുമായ പരമാത്മാവിനെക്കുറിച്ചുള്ള ബോധം നേടാൻ യോഗ്യരായ ശ്രേഷ്ഠവംശത്തിൽ ജനിച്ചനല്ലേ അങ്ങ് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തത്വബോധം കൊണ്ട് നീ മനസ്സിലുള്ള കോപം, കാമം, ദ്വേഷം, ലോഭം, മോഹം, ഈ ദുർവിചാരങ്ങളെല്ലാം കളയൂ. ബ്രഹ്മദേവൻ്റെ പുത്രനായ പൗലസ്ത്യൻ്റെ സുതനായ വിശ്രവസിൻ്റെ മകനാണ് നിനക്ക്. അപ്പോൾ ആ വംശശുദ്ധിയുണ്ട്. അതാണ് ആദ്യ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പുലസ്ത്യൻ, പുലസ്ത്യൻ്റെ മകനാണ് വിശ്രവസ്, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് രാവണൻ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് വംശശുദ്ധിയുണ്ട്. ആകയാൽ രാക്ഷസീയ ഭാവം സ്വീകരിക്കരുത്. അസുരൻ, ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, ഉരകം തുടങ്ങിയ ഭേദങ്ങളാലുള്ള ദേഹാത്മചിന്ത, ആ ദേഹം ഞാനാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഈ ജാതി, മതം, കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വരണം. ഞാൻ ദേഹമാണ് എന്നുള്ള ഭാവം ഉണ്ടാകുമ്പോൾ, ആ ദേഹമല്ല ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അസുരനാണ് എന്നുള്ള ഭാവം നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ അസുരവംശത്തിൽ പറഞ്ഞ അസുരനാണ് എന്നുള്ളൊരു ഭാവം നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ ആസുരികമായ പ്രവൃത്തികൾ ചെയ്യാൻ തോന്നണത്. പക്ഷേ അതിനെ ഉപേക്ഷിക്കുക. ജന്മസിദ്ധമായ ഗുണങ്ങളോടെ പരവശത കൊണ്ട് ദേഹവും പ്രാണനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാകും. പക്ഷേ ആത്മാവിന് ആ ബന്ധം ഉണ്ടാവില്ല. നിത്യനും നിരാകാരനുമായ ആത്മാവ് പരബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മാവിന്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അറിയാനാവാത്ത വേദാന്തവേദ്യനെ അറിയാൻ അജ്ഞാനികൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് നീ മനസ്സിലാക്കൂ. ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമാകെ മായാമയമാണെന്ന് അറിയുക. ഇത് അനിത്യവും മൂഢവുമാണ്. ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ മറിമായങ്ങൾ അറിയാൻ നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും വളരെ പ്രയാസമാണ്. ഉള്ളാലെ ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് നീ സന്തോഷിക്കൂ. ആ ശ്രേഷ്ഠമായ
ആ ഗതി നേടുന്നതിനുള്ള ഉത്തമമായ ഉപദേശം കൂടി ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇതാ ഉപദേശം നൽകുകയാണ്. നിരന്തരം മനസ്സിലെ അളവറ്റ വിഷ്ണുഭക്തി ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ ആത്മശുദ്ധി കൈവരും. മനസ്സ് പാപരഹിതമാകുന്നതോടുകൂടി തത്വജ്ഞാനുണ്ടാവും. നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവത്തത്വം അറിഞ്ഞ് വിശ്വസിച്ച് അതുകൊണ്ടുള്ള കേവലാനന്ദം അനുഭവിച്ചുകൊണ്ട് രാക്ഷസവനത്തിന് കാട്ടുതീയായിട്ടുള്ള ആ രാമരാമ 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 എന്ന ആ രണ്ടക്ഷരം സദാ ജപിക്കുകയും ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തി ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് ആ ശ്രീരാമ പാദധ്യാനം മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യൂ. അത് അറിവുള്ളവ ഇതെല്ലാം അറിവ് കുറവുള്ളവർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നീ സംസാരദുഃഖങ്ങൾ ഇല്ലാതാക്കാനും ഭക്തർക്ക് പ്രിയപ്പെട്ടതും കോടി സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതുമായ ആ വിഷ്ണുപാദങ്ങളെ ഭജിക്കൂ എന്ന് പറയണു. മൂഢത വെടിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ പാദകമലങ്ങളെ ആശ്രയിച്ചു ഭജിച്ചോളൂ. മനസ്സിലുള്ള ഈ കുത്സിത ബുദ്ധിയൊക്കെ കളഞ്ഞിട്ട് വൈകുണ്ഠലോകം പ്രാപിക്കാനുള്ള മാർഗം നേടൂ. പരദ്രവ്യത്തെയും പരധാരത്തെയും മോഹിച്ച് വെറുതെ പാപം സമ്പാദിച്ചു വയ്ക്കരുത് എന്ന് പറയാ. സീതാദേവിയെ കൊണ്ടുവന്നത് അന്യൻ്റെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടിരില്ലേ ചെയ്തേ? അത് അത്യന്തം വലിയൊരു തെറ്റാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് പാപം സമ്പാദിച്ച് അധപ്പതിക്കരുത്. ഭക്തവത്സലനായ ആ നാരായണനെ ഭക്തിവിശ്വാസങ്ങളോട് കൂടിയിട്ട് സേവിച്ചോളൂ. ശത്രുത്വം വെടിഞ്ഞ് നീയേ ശരണം എന്ന ഭാവനയോടുകൂടിയിട്ട് ആ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചാൽ ആ ഭക്തവത്സലനായ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കരുണയോടുകൂടി അദ്ദേഹം അഭയം നൽകും. ഇത്രത്തോളം കരുണ മറ്റാർക്കുമില്ല. ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കുന്നവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരില്ല. ഇക്കാര്യം സനകാദി മുനിമാർ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മാദി ദേവകൾ കൂടിയും അംഗീകരിച്ച സത്യമാണ് ഇത്. ആ വായുപുത്രൻ പറഞ്ഞ അമൃത സമമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ എന്തേണ്ടായേ? കോപത്താൽ ആ 20 കണ്ണിലും തീക്കനൽ ചിതറുന്നു എന്നുള്ള തോന്നിക്കുന്ന വിധം ആ ഉരുട്ടി മീഴ്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെതാ ഈ അഹംഭാവം പറയണ ഇവനെ എള്ളിൻ്റെ മണി പോലെയൊക്കെ വെട്ടി ചെറുതായി വെട്ടി നുറുക്കാൻ ഇവിടെ ആരുമില്ലേ? ഇത്രയ്ക്ക് ധിക്കാരം ഞാൻ മറ്റാർക്കും കണ്ടിട്ടില്ല. എൻ്റെ മുന്നിൽ എൻ്റെ ഒപ്പത്തിനൊപ്പം എന്നെ ഇരുന്നുകൊണ്ട് ഇതാ ഈ ജന്തു പറയാ ഇങ്ങനെയൊക്കെ പറയാൻ പാടു. പാപിയും ദുഷ്ടനായ ഇവന് ഒരു ഭയവും ഇല്ല വിനയവും ഇല്ല. അതുകൊണ്ട് ഇവ പറയൂ. അപ്പോൾ പറയാണ്, നീ പറയേ ആരായി ഈ രാമൻ? ഈ വനവാസിയായ ഈ സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ സീതയെയും പരമദുഷ്ടനായ നിന്നെയും ഞാൻ കൊല്ലണുണ്ട് എന്നെല്ലാം ഈ രാവണൻ പറയാണ്. നോക്കൂ, ഇത്രേ അമൃതസമാനമായ വാക്കുകൾ കേട്ടപ്പോഴും അദ്ദേഹത്തിന് എന്താ തോന്നിയതാ? ഇതെല്ലാം പറയണത് എന്തൊക്കെയോ പറയാ അതെല്ലാം തെറ്റാണ് എന്ന് തോന്നി. അതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഓരോ ജീവൻ്റെയും ഗതി. ആ ജീവൻ്റെ ഗതി അങ്ങനെയാണ്. അതുകൊണ്ട് മഹാത്മാക്കൾ വന്ന് നമ്മൾക്കും അതെ ചില കാര്യങ്ങൾ വലിയ വലിയ മഹാത്മാക്കൾ വന്ന് നമ്മളോട് ബോധിപ്പിച്ചാലും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. കാരണം എന്താ? ആ കർമ്മ ആ ജീവൻ്റെ ഗതി അങ്ങനെയാണ്. എന്നാലും കാരുണ്യത്തോടുകൂടി ഭഗവാൻ ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സദാ നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഗുരു ശ്രീഗുരുവായൂരപ്പൻ സദാ ബോധിപ്പിക്കും, ഞാൻ കൂടെയുണ്ട് ഞാൻ കൂടെയുണ്ട്. ആ അഹം ആ ഇവിടെ ഇരുന്നിട്ട് ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ മിടുപ്പും അതാണ്, ഞാനുണ്ട് കൂടെ ഞാൻ കൂടെയുണ്ട്, വിഷമിക്കേണ്ട, എല്ലാ കാര്യത്തിനും ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറയുമ്പോൾ അതിങ്ങനെ കേട്ടാലും നമുക്കത് ശ്രദ്ധിക്കില്ല. നമ്മൾ ആരാ ഹൃദയമിടിപ്പൊക്കെ ശ്രദ്ധിക്കണേല്ലേ? ആ ഹൃദയമിടിപ്പിൻ്റെ പോലെ തന്നെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയണേ. രാമരാമ രാമരാമാന്നോ കൃഷ്ണ 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 കൃഷ്ണാന്നോ ഏതാണോ നമുക്ക് കൂടുതൽ നമ്മളുടെ മനസ്സിനെ ആനന്ദം തരുന്ന ആ നാമങ്ങൾ, ഇനി ഇതൊന്നുമല്ല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ആ മന്ത്രോ ഇനി തിരിച്ചു ചെല്ലാനാണോ തോന്നണേ? ആയിക്കോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അല്ല, ഇത് മുഴുവനൊന്നും ചെല്ലാൻ വയ്യ കേട്ടോ എനിക്ക്. അല്ല, കൃഷ്ണ രാമ ഹരേ
കൃഷ്ണ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ രാമ അങ്ങനെയാണോ ഏത് വിധത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്കൊരു ലയം കിട്ടണത് ആ വിധത്തിലൊക്കെ ഭഗവാന്റെ ആ നാമം ജപിച്ചോളൂ കഷ്ടതയും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാൻ തോന്നാത്തത് ആ കർമ്മഫലത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് അത് ആ സമയത്ത് എത്ര പറഞ്ഞാലും നമുക്ക് എത്ര ബോധിപ്പിച്ചാലും ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് ബോധിപ്പിച്ചാലും നമുക്ക് ബോധ്യമാവില്ല കാരണം ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാണ്ട് തരല്ല എന്നുള്ളതാണ് ചിലപ്പോൾ ചില ജീവൻ്റെ ആ പൂർവജന്മ സുഹൃതം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ദുഷ്കർമ്മം ധാരാളം ഉണ്ടെങ്കിലും ആ സുഹൃതത്തിൻ്റെ വലിപ്പം കൊണ്ട് അതിലൊന്ന് ചെവി കൊടുത്തു എന്നിരിക്കും അപ്പോൾ നമ്മൾ ആ ഭഗവാന്റെ നാമത്തെ അങ്ങനെ ഒരു പരീക്ഷണം പോലെയായിട്ടെങ്കിലും ജപിക്കാൻ തുടങ്ങും അത് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടം തോന്നിത്തുടങ്ങും കുറച്ച് നാമം ജപിച്ച് ഇഷ്ടം തോന്നിത്തുടങ്ങുമ്പോൾ പിന്നെ ഭഗവാന്റെ ആ നാമം എവിടെയാണ് നാമസങ്കീർത്തനം കേൾക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും പിന്നെ സത്സംഗങ്ങളിൽ അമ്പലത്തിലൊന്ന് തൊഴാനായിട്ട് പോയതാ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലൊന്ന് തൊഴുതിട്ട് വരാം എല്ലാവരും പറയേണ്ട ആ ഗുരുവായൂരപ്പനെ പോയി തൊഴുതു കഴിഞ്ഞാൽ സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്നു അപ്പോൾ കുറേ ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ആഗ്രഹനിവൃത്തിക്ക് വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പനോട് ചെന്നാൽ ലിസ്റ്റൊക്കെ കണക്കാക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാക്കി ക്യൂ നിൽക്കുമ്പോഴും നമ്മളെന്താ നോക്കണേ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി മറ്റുള്ളവരെയൊക്കെ നോക്കി അപ്പോഴും നമുക്ക് നാമം ജപിക്കാൻ തോന്നില്ല പക്ഷെ എന്താ ഈ ക്യൂ ഇങ്ങനെ നീങ്ങാത്ത ഇത്ര വളരെ ആൾക്കാരിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇത് എപ്പോൾ എത്താനാണ് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുള്ളൂ ഉള്ളിൽ ആ സമയം ഭഗവാൻ തന്നേക്കണ അനുഗ്രഹമാണ് ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലാണ് ചതയോ നന്നായി ഭഗവാനെ ഇന്ന് നല്ലോണം അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങോട്ട് ചിന്തിച്ചിട്ട് ക്യൂ നിൽക്കുക അപ്പം എന്താ ആ ക്യൂ കഴിയണവരെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ നാണമില്ലാണ്ട് ജപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ കാരണം അവിടെ ഭഗവാനെ ഭജിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഉറക്കെ നാണം കൈവിട്ടിട്ട് നാമം ജപിക്കാൻ സാധിക്കും സുഹൃതികളായവരാരെങ്കിലും നമ്മുടെ ചുറ്റുപാടുണ്ടോ അപ്പോൾ അവർ വേഗം അതാ ആ സുഹൃതികളായവർ വന്നിട്ട് അവരും നമ്മളുടെ കൂടെ കൂടിയിട്ട് നാമം ജപിക്കാൻ തുടങ്ങും അങ്ങനെ ആ നാമസങ്കീർത്തനായിട്ട് മാറും അപ്പോൾ മറ്റുള്ള അതിൽ താല്പര്യമില്ലാത്തവരും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പം അങ്ങനെ നമ്മൾ നാമം ജപിക്കുന്ന കാരണം കൊണ്ട് എത്രയോ പേര് ആ നമ്മൾ മൂലം നാമം ജപിക്കാൻ തുടങ്ങി അതൊരു വലിയ കാര്യമാണ് അങ്ങനെ എല്ലാവരും കൂടി നാമം ജപിച്ചിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് ആ നാമത്തിലൊരു സന്തോഷം ഉണ്ടായി ഇപ്പം നമ്മൾ പോയി ഇങ്ങനെയൊക്കെ അതും ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ മനസ്സ് വച്ചിട്ട് വന്ന ഏതെങ്കിലും ഒരമ്മ അവിടെ ഇരുന്നിട്ട് ആ ഹരേ രാമ 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 ഹരേ ഹരേ എന്നൊക്കെ ഇങ്ങനെ ജപിക്കണ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ നോക്കൂ ഇത് എന്താ ഈ അമ്മ ഇതിനൊന്ന് പതുക്കെ ജപിച്ചൂടെ ഭക്തി ഉണ്ടെന്ന് ആൾക്കാരെ കാണിക്കാനാണോ ഇവരെന്തിനാ ഈ ഉറക്ക ജപിക്കണേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാന്നുള്ള നിലയ്ക്കൊക്കെ ഒന്ന് നോക്കും പിന്നെ അത് കേട്ടിട്ട് അതിനോട് താല്പര്യമുള്ളവർ വീണ്ടും നാമം ജപിച്ച് തുടങ്ങുമ്പോൾ അവരുടെ കൂടെ അറിയാതെ കണ്ട് നമ്മൾ പോലും അറിയാതെ കണ്ട് നമ്മൾ നാവ് ആ നാമം ജപിക്കാൻ തോന്നി തുടങ്ങും അങ്ങനെ ആ നാമത്തിൽ ലയിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് തൊഴുമ്പോൾ വേറെ എവിടുന്ന് അങ്ങാണ്ട് ഇത് നാമം പോലെ തന്നെ എന്തോ കേൾക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് നോക്കി ഐ അതപ്പോൾ ആ മുകളിലാണല്ലോ കോണി കയറി അവിടെ പോയി നോക്കുക ആ ഹാളിൽ പോയി നോക്കുക അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടാ അവിടെ ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ഒരാളവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് കേൾക്കാനുള്ള താല്പര്യമായി അവിടെ ഇരുന്നു അപ്പോൾ പറയണത് മുഴുവൻ കൃഷ്ണൻ്റെ കഥകളായിരുന്നു അപ്പോൾ നമ്മൾ ആ കൃഷ്ണൻ്റെ കഥ കേട്ടപ്പോൾ നമുക്ക് കൊതിയായി ആ നല്ല രസമുണ്ട് അത് കേൾക്കാൻ ഇനി പിന്നത്തെ തവണ ഇനിയിപ്പോൾ ഗുരുവായൂർക്ക് എന്തായാലും പോവാം അപ്പോൾ ആ നാമജപവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മൾ ഇത് ആ നാമം ജപിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഓരോ ജീവനെയും ഭഗവാൻ സൂത്രത്തിൽ കൂടെ ഇങ്ങനെ അറിയാതെ കണ്ട് വലിച്ച് 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 അടുപ്പിക്കണതേ അങ്ങനെ ഇതാ പിന്നെ ആ സത്സംഗങ്ങൾ കിട്ടി തുടങ്ങി ആ ഭഗവാന്റെ കഥ കേൾക്കാൻ തുടങ്ങി പിന്നെ കേട്ട കഥകൾ ഇന്ന് ഗുരുവായൂർ പോയപ്പോഴേ അവിടെ ഒരു കഥ പറഞ്ഞു എന്തു രസാ കഥ എന്നറിയോ എന്ന് പറഞ്ഞ് ഇതിന് താല്പര്യമുള്ളവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആ സത്സംഗം വർദ്ധിച്ച് വർദ്ധിച്ച് ഭഗവാനോട് അടുക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഓരോ തവണയപ്പോൾ നാമം ചെല്ലാനും അതൊക്കെ നമുക്ക് ആ മുജ്ജന്മ സുഹൃതം ഒരിത്തിരി ഉണ്ടായാൽ മതി ദുഷ്കൃതം എല്ലാം ഈ നാമജപത്തോടു കൂടിയിട്ട് അതെല്ലാം ദുഷ്കൃതങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടതാ മഞ്ഞ് മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ആ കർമ്മങ്ങളെ അത് ദോഷകർമ്മങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ആ ഭഗവാനോട് അതാണ് പറയണത് പിന്നെ അറിവുണ്ടാവും
അതിനെപ്പറ്റിയിട്ട് ഓരോന്ന് കേൾക്കാനും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജ്ഞാനമുണ്ടാവും. ആ ജ്ഞാനമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയും ജ്ഞാനവും എല്ലാം വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ലൗകിക സുഖത്തിനോടുള്ള വൈരാഗ്യം ഉണ്ടാവും. അങ്ങനെ ഭഗവാനോട് ചേർന്ന് മുക്തനാവാൻ സാധിക്കും ഓരോ ജീവനും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ദാ ഇപ്പോൾ ഇവിടെ ഇരുത്തി കഥ പറയിപ്പിക്കണതും പറയണതും പറയിപ്പിക്കണതും നമ്മളെക്കൊണ്ട് ഇവിടെ ഇരുന്ന് നാമം എഴുതിപ്പിക്കണതും ചൊല്ലിക്കണതൊക്കെ എന്താ, ആ ഗുരുവായൂരപ്പൻ്റെ അതിരറ്റ ആ ആ വാത്സല്യമാണ്, ഭക്ത വാത്സല്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മളുടെ ആരുടെയും കഴിവോ മിടുക്കോ ഒന്നുമല്ല. നമ്മളുടെ കഴിവും മിടുക്കുകയാണെങ്കിൽ ഇതുപോലെ ശരിക്കും നമുക്ക് കേൾക്കാനും പറയാനും സാധിക്കില്ല. പല മാധ്യമങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. കറണ്ട് പോയേ കഴിഞ്ഞു, നെറ്റ് പോയേ കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ഒന്നിനും ഒരു മുടക്ക് വരാതെ കണ്ട് അതല്ല ഈ പറയണ ആളുടെ പറയാനായിട്ട് വരണ ഉള്ളിൽ നിന്ന് വരണ വാക്കുകൾ പുറത്തേക്ക് വരാണ്ടിരുന്നാൽ കഴിഞ്ഞില്ലേ? കേൾക്കണ ആൾക്ക് ചെവി ശരിക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതൊന്നും, അപ്പോൾ ഇതൊക്കെ എല്ലാമുണ്ട് നമുക്ക്. ഒന്നും ഭഗവാൻ കുറവ് തന്നിട്ടില്ല, എല്ലാം സുഖസമൃദ്ധമായിട്ട് തന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഥ കേട്ടോളൂ, ഭഗവാൻ്റെ കഥ കേട്ടോളൂ പറഞ്ഞോളൂ എന്നേ പറയണുള്ളൂ. വേറെ ഒന്നും പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ് എല്ലാം സമൃദ്ധമായിട്ട് തന്നിരിക്കുന്നു. ഇതൊക്കെ തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര കഥകളെ കേൾക്കാൻ. അത് കേട്ടാൽ മാത്രമേ ആ ഭഗവാൻ അറിയാൻ നമ്മളുടെ ആ മുജ്ജന്മമായിട്ട് ആർജിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഇല്ലാണ്ടായിട്ട് ആ ഭഗവാനോടുകൂടി ചേരാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പക്ഷേ ആ ജീവൻ അതിന് പ്രാപ്തനായിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെ പറയും. ആ പറഞ്ഞ ആളെ ദ്രോഹിക്കാനും വഴക്ക് പറയാനും പരിഹസിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ പറയും, വധിക്കാൻ പറയാണ് രാവണൻ, പറയാണ് ഇവൻ നിന്നെ നിൻ്റെ സീതയെ ഞാൻ കൊല്ലണുണ്ടെന്ന് കേട്ടപ്പോൾ ഹനുമാൻ ആ ഉറക്കെ ആ ദേഷ്യമുണ്ട് ആ പരിഹാസത്തോടുകൂടി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ മനോരാജ്യമൊക്കെ നന്നായിട്ടുണ്ട്, നിന്നെപ്പോലെ രാക്ഷസന്മാരെ രാജാക്കന്മാരെന്ന് അഹങ്കരിക്കണ നൂറു നൂറായിരം രാവണന്മാർ ഒരുമിച്ച് വന്നാലും എൻ്റെ ചെറുവിരലിന് കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും വധിക്കും, അത്രയ്ക്ക് കരുത്ത് എനിക്കുണ്ട്. കാരണം എൻ്റെ കരുത്ത് എൻ്റെ സ്വാമിയാണ്, എൻ്റെ ശ്രീരാമചന്ദ്രനാണ്. ആ ശ്രീരാമചന്ദ്രൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടിതാ എനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറയണു. അപ്പോൾ ഇതാണ് ഇത്, ഈ ഇങ്ങനൊരു ധൈര്യമല്ലേ ഓരോരുത്തരും നേടേണ്ടത്? നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ ധൈര്യമാണ്. കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം ഉണ്ടാവണത്. നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, നമുക്ക് അത് വരുമോ ഇത് വരുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നത്. അഥവാ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ ഇതാ എൻ്റെ ഉള്ളിൽ ആ ശ്രീഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് തോന്നണില്ല. ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ഇത് അതുപോലെ തോന്നണത്. ആ എൻ്റെ ചെറുപേരിൽ അത് ഹനുമാൻ പറയണ കേട്ടപ്പോൾ രാവണൻ പറഞ്ഞു, ഈ കള്ളനെ കൊല്ലാനായിട്ട് ആയുധപാണികളായ രാക്ഷസന്മാരാരും ഇല്ല ഇവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ വേഗം ഒരു രാക്ഷസൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതാ വാളെടുത്തിട്ട് ഹനുമാനെ വെട്ടാനായിട്ട് അങ്ങോട്ട് പോണ സമയത്ത് വേഗം വിഭീഷണൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് പാപമാണ്, ദൂതനെ കൊല്ലണത് രാജാക്കന്മാർക്ക് യോജിച്ച പ്രവൃത്തിയല്ല. പിന്നെ ഇവനെ ഇവിടെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനിവിടെ വന്നോ നീ വധിച്ചു എന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് ശ്രീരാമൻ അറിയുക? അപ്പോൾ അതുകൊണ്ട് ഒരടയാളം ഉണ്ടാക്കിയിട്ട് തിരിച്ച് പറഞ്ഞേക്കണം. നമ്മളുടെ ആ മഹത്വ ഇത് കഴിവിനെ കാണിക്കാൻ അവർക്ക് പേടിയുണ്ടാവാൻ ഇവനെ ഒരു അടയാളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞേക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഭീഷണൻ പറയണു. അടുത്ത ഭാഗം തൊട്ടിട്ടാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടത്. അത് എവിടെ എത്രത്തോളാണോ ഗുരുവായൂരപ്പൻ പറയണേ അത്രത്തോളം പാരായണം ചെയ്തിട്ട് നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ഹരേ ഗുരുവായൂരപ്പ. നാരായണ 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 ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ആഞ്ജനേയ സ്വാമീ കീ ജയ്. വദനമഭികരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു, വയമതിനു ധടുതി വസനേന വാൽവേഷ്ടിച്ചു വഗ്നീകുളുത്തി. പുരത്തിലെല്ലാടവും രജനിചര പരിവിടരെടുത്തു വാദ്യം കൊട്ടി, രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ നിഖിലദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീലേ വിളിച്ചു പറഞ്ഞു പറഞ്ഞു നടത്തുവിൻ.
കുലഹതകന് ഇവനറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം തിലരസഹൃദാതി സംസ്കൃത വസ്ത്രങ്ങളാൽ തീവ്രം തെരൂചര ചുറ്റും ദശന്തരെ അതുലബലൻ അജലൻ അജലനതരം അവിടെ മരുവീടിനാൻ മരുവീടിനാൻ അത്യായതസ്ഥൂലമായി ആയുധൂവാൽ തഥാ വസനഗണം അഖിലവും ഒടുങ്ങിച്ച മഞ്ഞിതു വാലൂമതീവ ശേഷിച്ചിതു പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളെത്തിരഞ്ഞു കൊണ്ടൊന്നു ചുറ്റിയിടിനാർ അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലജഹൃദ സുസ്നേഹ സംസ്ഥിത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകുജ പട്ടാംശുഗാജാലവും ചുറ്റിനാൽ നികൃതി വരൂ പുരുതിവനു വസനങ്ങളിലൊന്നിനി സ്നേഹവുമല്ല മുടങ്ങിയത ശേഷവും അലമലം അമിത അല അലമമല ഇത ഇതമലനിവനെത്രയും ദിവ്യനീതാർക്കുതോ നീ വിനാശത്തിനെന്നു ചൊന്നാൽ ചിലർ അല അലനമിഹ വസനമിതീൻ അനല അനിലാവധിക്കാശു കൊളുത്തുവിൻ വൈകരൂതേതുമേ പുനര അവരും അതുപൊഴുതു തീ കൊളുത്തിയിടിനാൻ പുച്ഛാഗ്രദേശേ പുരന്തരാജാതികൾ ബലസഹിതമബലന് അബലമിവ രഞ്ജുകണ്ഠം കൊണ്ടു ബന്ധു ആ ദൃഢതരം ദൃത്വാഗീവരം കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവാമരം ഗത്വാപുരാവരം പറകളെയുമെടുത്തുടനുടൻ അറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നന ചെന്നേനനന്തരം പവനജനുമതി കൃഷശരീരനായിടിനാൻ പാശവുമിപ്പോൾ ശിഥിലമായി വന്നിതു ബലമുണ്ട് അവൻ അതിചപല ചലന നിഭഗാത്രനായി ബന്ധവും വേർപെട്ടു മേലോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേകേന ചാടിനൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയേടു ഉരസുമുടവും അര അരമിയലുന്നര രക്തോംഗ സൗധാഗ്ര ഏറിമേ വീടിനാൻ ഉദവസിത നികരം ഉടനുടനുപരി വേഗമോടു ഉൾപ്പത്തിയ പിന്നെയും ഉൽപുത്യ സത്വരം കനകമണിമയ നിലയം അഖില അനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചപലതയോടവൻ അജലമോരോ മണി പ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൽ ഗജതുരക രഥ ബലപദാദികൾ പങ്ക്തിയും ഗമ്യമായുള്ള രമ്യകർമ്മങ്ങളും അനലശികകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാം വിഭുതപതിയൊരു നിശചരാലയം ബന്ധോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു തഥാ ഭുവനതല ഗതവിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിവ പരിപൂർണമായുള്ള ലങ്കയും പുരൻ അനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിതത്ഭുതം ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തു വെന്തുകൂടീ ജവം
രഘുകുലപതി പ്രിയ ഭൃത്യനം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയന നിലയനികരമധുവെന്തോര കാമിനീവർഗം വിലാപം തുടങ്ങിനാൻ ചിഗുരാഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപ്പെട്ടു ഭൂമോപതിക്കയും ഉടലുരുകിയും ഉരുകിയുഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളേറിയും ദഹനനും അവിടെയും അവിടെയടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണക ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടനു ഉടലുരുകി മുറുകി വരികെന്നതു മാറ്റുവാനാരുമായില്ലയ്യോ ശിവാ ശിവാ ദുരിതമിതു രജനി ചരവ വര വിരചിതം ദൃഢം മറ്റു മറ്റാരു കാരണമില്ലതീനേതുമേ പരധനവും അഭിതപരതാരങ്ങളും ബലാൽ പാപീതശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം അറിയ അനുചിതമതു മോദേന ചെയ്തിടുവാൻ ആരുമതിൻ്റെ ഫലമെന്നു നിർണയം മനുജതരുണിയൊരു മഹാ മനുജതരുണിയെയൊരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങിനെ സുഹൃത ദുരിതങ്ങളും കാര്യമാമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധാജനം മദനപരവശയതൊടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതാമാരെയും കരബലമുട അനുദിനമണഞ്ഞു പിടിച്ചതി കാമീചാരിദ്രഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സി മരുവിന് തപോമയാ പാവകനദ്യരാജ്യേ പിടി പെട്ടിതു കേവലം നിശചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിൽക്കയും നിൽക്കുന്നിലയിലേവെന്തു മരിക്കയും ശരണമിഹകിമിതി പലവഴിയുടനോ പലവഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവര വരേഷ്ടദൂതൻ ത്രിയ ദൂതൻ ത്രിയാമാചാര രാജ്യമെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുധ ഭോജനം നൽകിനൻ സന്തുഷ്ടനായതു ഭാവകദേവനും ലഘുധരൻ അനിലതനയൻ അമൃതനിധിതന്നിലെ ലാങ്കൂലവും തച്ചു തീപൊലിച്ചിടിനൻ പവനജനു ദഹനമഭി പവനജനുദഹനഭി ചുട്ടതുല്ലേതുമേ പാവകനിഷ്ഠ സഖിയായ കാരണം പതിനിരതയാകിയ ജാനകീദേവിയ പ്രാർത്ഥന പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനയ കൃപാ വൈഭവാമത്ഭുതം അത്യന്ത ശീതളനായതു വന്യം രജനിചരകുലവിപിന പാവനനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയ തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയത്താലനല താപത്രയാനലനെ കടന്നിടുന്നു തദഭിമതകാരിയായുള്ള ദൂതന്നു സന്താപം പ്രകൃതാനലേനാ ഭവിക്കുമോ ഭവതി യതി മനുജജനനം ഭുവി സമ്പ്രദം പങ്കജാലോചനനെ ഭവിച്ചി ഭജിച്ചിടുവിൻ ഭുവനപതി ഭുജഗപതി ശയന ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മാ സംഭൂത സംഭൂതതാപാപഹം തദനു കബീകുലവരനു അവനീതനയാപദം താണുതൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ അഹമിനിയും ഉഴറി നടകൊള്ളുവാൻ അക്കരയ്ക്ക് അജ്ഞാപയാമാശു ഗച്ഛാമി രാമന്തികം രഘുവരനു അനുജരനു അരുണജനുമായി ദ്രുതം ആഗമിച്ചിടുന്നത് അന്തരാസേ അനന്തസേനാസമം മനസ്സി തവ ചെറുതു പരിതാപമുണ്ടാകൊല മദ്ഭരം കാര്യമിജ
ഇനി ജനകാത്മജേ തൊഴൂതമിത വിനയമതി ചെന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും മമര രമണചരിതമുര ചെയ്തു നിന്നെ കണ്ടു മാനസാതാപമകന്നിതു മാമകം കഥമിനിയും അഹമിഹ വസാമി ശോകേന മത്കാന്തവൃത്താന്ത ശ്രവണസൗഖ്യം വിനാം ജനക നൃപദു നൃപദുഹിതകിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിയിടിനൻ കളക ശുചമിനി വിരഹമേ വിരഹ അലമതിനുടൻ മമ സ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിത മുഖ ഉപഗമ്യ യോജിപ്പിച്ചു താപാമശേഷൈവ തദ്ദൈവ തീർത്തുടൻ പവനസുത തവ വചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനൻ അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്ന് എന്നാത്മനീ വന്നിതു വിശ്വാസമധ്യമേ ശുഭചരിത മതിബലമൊടാശു ദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധനാദ്യ ബന്ധനാദ്യൈരഭീസാഗരം കവികുല ബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോമാശുമാം ശ്രീഹരേ നമ നാരായണ നാരായണ മറവിനോടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം രഘുകുലജ വരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസമയി തനയ വേല ചെയ്തിടു നീ അത്രനാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സതയം അവനോടരുൾ ചെയ്ത് അയച്ചിടിനാൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുത അഖിലജനനിയോടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ണു കണ്ടു ചാടിയിടിനാൻ ത്രിഭുവന മുലയെ മുഹുരൊന്നലറിയിടിനൻ തീവ്രനാഥം കേട്ടു വാനരാസംഗവും കരുതി വിനിതൊരു നിനാദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതന അതിനൂനഹി സംശയം മാനസേ പാർത്തുകാൻ കൊച്ച കേട്ടാൽ അറിയാമതും കബീനിവഹമിതി ബഹുവിധം പറയും വിധോ കാണായിരദ്രീശിരശിവാദാത്മജം കബീനിവഹവീരരെ കണ്ടുതൂ സീതയെ കാകുത്സവീരാനുഗ്രഹത്താലഹം നിശിചര വരാലയമാകിയാലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു വിഭുതകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയാമം മാറു കണ്ടു പറഞ്ഞിതു ദഴുതി ദശരഥാസുതനൊടിക്കഥാ ചൊല്ലുവാൻ ജാമ്പവാദാദികളെ നടന്നിടുവിൻ അതു പൊഴുതു പവനതനയും അവരാദരിച്ചാലങ്ക്യ ശങ്കാഠമാലുംബ്യവലാഞ്ജലം കൃത കുതുകമൊടുക കബീ നിജയ അനിലജനമു മുന്നിട്ടു കൂട്ടമിട്ടാത്തു വിളിച്ചു പോയിടിനൻ പ്ലവകുല പരിവൃഢരമുഴറിക്കടന്നുപോയി പ്രസ്രവാണാജലം കണ്ടു മേ വീടിനൻ കുസുമതല ഫല മധുരാലതാ പരിപൂർണമം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം ക്ഷുതീതപ പരിപീഡരായ കബീകുലം ക്ഷുദ്രാദിനാശാർത്ഥമാപ്യാ പറഞ്ഞിടിനാൻ ഫലനികര സഹിതമിഹ മധുരമധുരൂപവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ തരുണി സുധാ സവിത മുഖ ഉപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുക ഉണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളേണമെന്നാശു പുണ്ടംഗതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടനുജ്ഞയെ ചെയ്യുകയാൽ ആശൂമധുവനം പുക്കിതെല്ലാവരും പരിചയോട് അതിമധുരവ മധുപാനവും ചെയ്തവർ പക്വാഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദശ ദതിമുഖാനോ
ദതിമുഖനു മനിശമധുപാലനം ചെയ്തിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ ദതിവദനവചനമൊടു നിയതമധുകാക്കുന്ന ദണ്ഡാധരന്മാരടുത്തൂതൊടുക്കയാൽ പവനസുതാമുഖ കവികൾ മുഷ്ടിപ്രകാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരൂമതിദ്രുതം ത്വരിതമത ദതിമുഖനുമാശുഗ്രീവനെ പൂർണ്ണമാലോക്യ വൃത്താന്തങ്ങ ചൊല്ലിനൻ തവ മധുവനത്തിനു ഭംഗം വരുത്തിനാർ താരേയനാധികാരായ കവീവലം സുചിരമതു തവ കരുണയാ പാലിച്ചു സുസ്ഥിരമാധിപത്യേനാവാണേനഹം വലം അധനസുതനയനാദികളൊക്കവേ വന്നു വൃത്യജനത്തെയും വെന്നുടൻ മധുവനമിതു പൊഴുത് അഴിച്ചിങ്ങനെ മാതുലാവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസി മുഹുര വിവളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിയിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു വരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനവും അതല്ലയെന്നാകി എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലേ ആരുമേ അവരെ വിരവടു വരുവതിന്നു ചൊല്ലങ്ങു ചെന്നാത്മനീഖേദിക്ക വേണ്ട വൃതാ ഭവാൻ അവനുമതു കേട്ട് ഉഴറിച്ചെന്നു ചൊല്ലിനാൽ അഞ്ജനാപുത്രാദികളോടു സാദരം അനിലതനയനാതനയാംഗദ ജാമ്പാവതാദികളഞ്ജസ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുതു അച്ച സന്തോഷേന പൂർണ്ണവേഗം നടഞ്ഞാസു ചെന്നീടിനാൻ പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യാപുരുഷൻ പുരുഷോത്തമൻ ഭരൻ പുരമധനഹൃതി വരും അഖില ജഗദീശ്വരൻ പുഷ്കരാനേത്രൻ മധു പുരന്തരാസേവിതൻ ഭുജഗപതി ശയനനമലൻ ത്രിജഗത്പരീപൂർണൻ പൂരൂഹുദാ സോദരൻ മാധവൻ ഭുജഗനിവഹാസനാവാഹനൻ കേശവൻ പുഷ്കരാപുത്രീരമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ പുഷ്കരാസംഭവാപൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാമ്പതി മത്പതി പുഷ്കരാബാന്ധവാപുത്ര പ്രിയാസഖി ബുധജനാഹൃതിസ്ഥിതൻ പൂർവദേവാരാധി പുഷ്കരാബാന്ധവാ വംശാസമുത്ഭവൻ ഭുജബലവതാംബരൻ പുണ്യജനാന്തകൻ ഭൂപതീനന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർജിതൻ ഭുജവകുലാധിപൻ പുണ്ഡരീകാനനൻ പുഷ്പവാമോപാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുത നിഷ്ഠപൂർണം വഹിച്ചാന്തികേ സന്തതം വിപിനഭുവി സുഖതരാമിരിക്കുന്നതു കണ്ടു വീണുവണങ്ങിനൻ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ കനിവിനൊടു കണ്ടേനഹം ദേവിയേത്തത്ര കനിവിനൊടു കണ്ടേനഹം ദേവിയേത്തത്ര കർപ്പൂരേന്ദ്രാലയേ സങ്കടാമെന്നിയേ കുശലവുമുടം വിചാരിച്ചിതു ദാവകം കൂടെ സുമിത്രാതനയനെ സതനയനും സാദരം ശിഥിലാതരം ചിഗുരാമുട അശോകാവനികയിൽ ശിംശിവാമൂലദേശേ വസിച്ചിടിനാൽ അനശനമുട അധികൃശരീരനായന്വഹം ആശാരനാരീപരീവൃതരായി ശുചാം അഴൽപെഴുകി മുറുകി ബഹുബാഷ്പവും വാർത്തുവാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും
മുഹുരബി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുന്താങ്കി മുഗ്നാങ്കിമേവുന്ന നേരത്തു ഞാൻ സദാ അധികൃഷ ശരീരനായി വൃക്ഷാശിഖാശാഖാന്തരെ ആനന്ദമുൾക്കണ്ടിരുന്നാനനാകുലം തവചരിതമൃതസമമ അഖിലമറിയിച്ചതാ തമ്പിയോടും തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവി രഹിതയായി മരുവും വിധവു ചെന്നൂതശാനനൻ കൊണ്ടുപോ കൊണ്ടങ്ങ് പോയതും സത്യ സവൃതിസുതനോട് തെടുതി സഖ്യമുണ്ടായതും സംക്രാന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹിതാന്തര അന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തനായിടിനാർ അഹാമ അവരിലൊരുവനെ അവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നാൻ കടന്ന തീ വിദ്രുതം രവിതനയാ സജീവനഹം ആശുവാനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്ന നാമവും ഭവതിയെയും ഇഹതെടുതി കൊണ്ടു കണ്ടുകൊണ്ടേനഹോ ഭാഗ്യാമഹോന്തഭാഗ്യം കൃതാസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ദൃശം പത്മജാലോകനം ബാബാവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദം വിചാരിച്ച് മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളമൃതം കേനമാശ്രാവിതം ശ്രീമദാമഗ്രസരൻ അവൻ നിർണയം മമ നയനയുഗളാവധയായതു പുണ്യവൻ മാനവാവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയാന്യ തനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ ഭൂസൂക്ഷ്മാ ശരീരനായി വിനയമൊടു തൊഴുത അടിയിൽ വീണു വണങ്ങിനൻ വിസ്മയത്തോടു ചോദിച്ചു ദൂദേവിയും അറിവതിന് പറക നീ ആരൻ ആരി ആരന്നിതന്നോടി ത്യാതിവൃത്യാന്തം വിവരിച്ചനന്തരം കഥിതമഖിലം മയ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൽ അതുപൊഴുത് അകതരിൽ അഴൽകളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനാനാദരാൽ കരതളരെ തളിരിൽ അതിനെ വിരവടുവാങ്ങിത്തതാ കണ്ണുനീർക്കൊണ്ടു കഴുകിത്തുടച്ചുടൻ ശിരസിദൃശി ഗളഭുവി മുലത്തടത്തിങ്കലും ഘ്രാണിച്ച് ശിഘ്രാമണച്ചു വിലാപിച്ചിതേറ്റ വിലപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവൻ പത്മാക്ഷനോടു നീ കണ്ടതല്ലോ സഖേ കണ്ടിതല്ലോ സഖേ നിശിചരാചരകളും അനുദിനം ഉപദ്രവിക്കുന്നതും നീയങ്ങു ചൊൽകെന്നു നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ തവചരിതമഖില അലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയെയും ഗഭീസേനയോടും ധ്രുതം വയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടു വന്നൂതശാസ്യാകുലവും മുടിച്ചുടൻ സുഹൃദക സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി നീ ദേഹിമേ ദേഹി ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യാപുരുഷനോ വിശ്വാസസിദ്ധയെ അതും അവനിസുതയോട് അങ്ങേ അഹമിങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവിനോട് ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ജ്വൽകെന്നു ചൊല്ലിനാൾ തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരു ഉന്ദശന്തരെ ബഹുവിധ വജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാതരിയേയും ആശ്വസിപ്പിച്ചു താൻ വിടയും വിടയും ഉടനടകൊടു വാങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തു തകർത്തേന് അതിനുടൻ പരിഭവമുട അടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല
ചെയ്തേനെ അസംഖ്യകം ദശവദനസുതനെ മുഹുരക്ഷാകുമാരനെ ദണ്ഡധാരാലയത്തിനയച്ചീടിനേൻ അതദശമുഖ ആത്മജ ബ്രഹ്മാസ്ത്രബന്ധനായി ആശാരധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചു ധൂപത ലങ്കാപുരം പിന്നെയും ലങ്കാപുരം പിന്നെയും ദേവിതൻ പദം വിഗതഭയമടിയണ വാങ്ങി വണങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണനളിന മധുനൈവ വന്ദിച്ചിതു ദാസന്തയാനിതേ പാഹിമം പാഹിമം ഇതി പവനസുതവചനമാഹന്ത കേട്ടളാവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിയിടിനാൾ സുരജന സുദുഷ്കരം കാര്യം കൃതം തുയ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയം ഉപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മേ മമ തന്നെന്നിനക്കു ഞാൻ പ്രണയമനസാഭവാനാൽക്ക് കൃത്യമാ പ്രണയമനസാഭവാൻ ഭവാനാൽ കൃത്യമായതിൻ പ്രത്യുപാകാരം ജഗത്തിങ്കലില്ലടോ പുനരഭി രമാവരൻ മാരുതാപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടോ മാരുതാപുത്രഭാഗ്യോദയം ഭുവനാതലം അതിലൊരു ഒരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘുകുലാധിപന്തന്നുടെ പാവനമായ കഥായരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിയിടിനാൾ കിളിമകളും അതീസരസ ഇങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ ഇത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ ആഞ്ജനേയ സ്വാമി കീ ജയ്. വായിച്ച് അവസാനിപ്പിച്ചു. ആ നിറയെ അക്ഷരത്തെറ്റുണ്ട്, നന്നായിട്ട് അറിയുന്നുണ്ട്. എന്നാലും വായിച്ച് അത് മുഴുവനും സുന്ദരകാന്ഡം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ആ ശ്രീരാമസ്വാമിക്ക് സമാധാനം ആയ പോലെ നമ്മളും കാണുകയാണ്. കണ്ടുലോ, സീതയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായ പോലെ. ഭഗവാന് ഈ തെറ്റി വായിക്കണ്ടല്ലോ നീ ഇന്ന്, അല്ല ഭഗവാന്റെ നിശ്ചയമാണ് ഗുരുവായൂരപ്പ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇവനെ വധിക്കണ്ട എന്നാ പറയണേ, ഹനുമാനെ വധിക്കണ്ട, ഒരു അടയാളം ഉണ്ടാക്കി വിട്ടാൽ മതി. പിന്നെ വധിച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ എങ്ങനെയാണ് അറിയുക, രാമൻ എങ്ങനെയാണ് അറിയുക ഇവിടെ വന്നെത്തി എന്നും വധിച്ചു എന്നുള്ളതും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കരുത്ത് എത്രയുണ്ട്, കഴിവ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അടയാളം ഉണ്ടാക്കി വിട്ടാൽ മതി എന്ന് അനുജൻ പറഞ്ഞപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് രാവണൻ പറഞ്ഞു. അപ്പോൾ മുഖത്തോ കൈകാലുകളിലോ അല്ല, വാനരന്മാർക്ക് വാലുള്ളതുകൊണ്ടാണ് ശൗര്യം കൊള്ളണത്. അതുകൊണ്ട് ഒരു തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വാലങ്ങോട്ട് ചുറ്റി കെട്ടിയിട്ട് അതിൽ നിറയെ എണ്ണയൊക്കെ വെച്ച് തീ കൊളുത്തിയിട്ട് വാദ്യം കൊട്ടിക്കൊണ്ട് നഗരത്തിലൊക്കെ കൊണ്ടു നടക്കുകയാണ്. രാത്രിയിൽ വന്ന കള്ളനാണ് വൻ, രാത്രിയിൽ വന്ന കള്ളനാണ് വൻ, കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസരാജ്യത്തിന് മുഴുവൻ കൊണ്ടു നടന്നിട്ട് അങ്ങനെ നാണം കെടുത്തിയിട്ടതാ വിളിച്ച് പറയണം. മന്ദസ്സില്ലാത്ത കുലദ്രോഹിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വാനരവർഗം അങ്ങനെയാണ് അങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്താ, അവൻ അന്തസ്സില്ലാത്ത കുലദ്രോഹിയാണെന്ന് പറഞ്ഞിട്ട് വാനവർഗം തന്നെ അവനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളും. കാരണം വാലൊന്നുമില്ല, പിന്നെ ഇങ്ങനെ ഒരു അപകീർത്തിയും അല്ലേ പോയി സമ്പാദിച്ചു കൊണ്ടുവന്നത് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ എണ്ണ നെയ്യ് മുതലായ സാധനങ്ങളൊക്കെ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടതാ ആ തെരുതെരെ ഇങ്ങനെ മുറുക്കി ചിറ്റിയ സമയത്ത് ഇതാ എന്താ ആ ഹനുമാൻ സ്വാമി യാതൊരു ഭയവും ഇല്ലാണ്ട് ഇളക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ അതാ വാലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റുകയാണ്. വസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റും തോറും വാലിന് നീളം കൂടി വരിക എന്നല്ലാണ്ട് ഇത് തികയണില്ല, പിന്നെയും കൊണ്ടുവരും തികയണില്ല. അതുപോലെ ആ എണ്ണയൊക്കെ ഇങ്ങനെ ധാരാളം എണ്ണ കൊണ്ടുവന്നു, എണ്ണയും തികയാണ്ടായി, വസ്ത്രങ്ങളും തികയാണ്ടായി. എല്ലാ വീടുകളിലും ഇരിക്കുന്ന പട്ടുവസ്ത്രങ്ങളും എല്ലാം തേടി പിടിച്ചുകൊണ്ടെന്ന് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി.
പിന്നെയും വാല് ശേഷിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് അതാ തുണികളും എണ്ണയും തീർന്നു, വാല് പിന്നെയും ശേഷിച്ചു. ആ എങ്ങനെയാണോ യശോദാമ്മയുടെ മുമ്പിൽ അല്ലേ ആ ഉണ്ണിക്കണ്ണനെ കെട്ടാൻ നോക്കിയപ്പോൾ ആ യശോദാമ്മ ആ കയറ് എത്ര കൊണ്ടുവന്നിട്ടും തീരണില്ല ആ ഒരു ഭാവത്തോട് കൂടിയിട്ട്. അപ്പോൾ ആ കണ്ണൻ എങ്ങനെയാണ് നിൽക്കണേ, കണ്ണൻ ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് അവിടെ അതാ ഹനുമാൻ സ്വാമി ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കണതേ. എത്ര കയറ് കൊണ്ടുവന്നിട്ടും എത്ര തുണി കൊണ്ടുവന്നിട്ടും എന്ത് കൊണ്ടുവന്നിട്ടും ആ രണ്ടങ്കുലം നീളം കുറവ് എന്ന് പറഞ്ഞ പോലെ ഇതാ ഇവിടെയും ആ ഹനുമാൻ സ്വാമിയുടെ വാല് അല്ലേ പിന്നെ ഇതാണ്. ഇവന് ധിക്കാരം കൂടുതലാണ്, ഇനി തുണിയൊന്നും ഇല്ല, എണ്ണയും തീർന്നിരിക്കുകയാണ് എന്ന് രാക്ഷസന്മാർ പറയുക. മതി മതി, അവൻ ഇവനൊരു വിശുദ്ധനാണ് കേട്ടോ, ദിവ്യനാണ്, ആർക്കോ നാശം ആർക്കാണാവോ ഇങ്ങനൊരു ദുർബുദ്ധി തോന്നിയത്, ഇത് സർവനാശം വിതയ്ക്കുന്നു, അങ്ങനെ വേറെ ചില രാക്ഷസന്മാർ പറയുകയാണ്. വസ്ത്രം തികയണില്ല, ഇനി വാലി സാരല്ല, അത്രയും ചിറ്റിയാൽ മതി, ഇനി വാലിയിൽ അങ്ങോട്ട് തീ കൊളുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയുടെ വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തി. ആ കരുത്തനായ ആ ഹനുമാനെ ദുർബലനായെന്ന പോലെ ആ ഒരു തുണ്ട് കയറുകൊണ്ട് കെട്ടിയിട്ട് എടുത്ത് ഉയർത്തിയിട്ട് ഇതാ അവർ രാക്ഷസന്മാർ ഇതാ ഒരു കള്ളൻ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ് കൂവിക്കൊണ്ട് ഇതാ നഗരമധ്യത്തിലെത്തി. പെരുമ്പറകളൊക്കെ മുഴക്കിയിട്ട് ആ കോട്ടവാതിൽക്കലെത്തിയപ്പോൾ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു, വലിയ ശരീരത്തോട് കൂടിയിട്ടാണല്ലോ നിന്നേരുന്നത്, ആ ശരീരത്തിനെയാണല്ലോ കയറുകൊണ്ട് കെട്ടിയിരുന്നത്, ആ ശരീരം അങ്ങോട്ട് ചെറുതാക്കി ചെറുതാക്കിയപ്പോൾ ഈ കെട്ടൊ കഴിഞ്ഞു പോയി. ആ വാല് മോൻ്റെ ആ തുണി ഇങ്ങനെ തൂങ്ങിക്കെടുക്കുക, വാലിൻ്റെ വാലുമലക്കൊന്നുമില്ല ആ തുണി. അപ്പോൾ ആ തുണിയാണെങ്കിലോ എണ്ണയൊക്കെ ഒഴിച്ച കാരണം കൊണ്ട് നിറയെ തുണികളല്ലേ, അത് ആളി കത്താനും തുടങ്ങി. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഈ കൊട്ട അത് എല്ലാ അവിടുന്ന് എന്ത് ചെയ്തു ഹനുമാൻ ശരിക്കും പറയാൻ ഈ തീ വാലിൽ കൊളുത്തിയപ്പോൾ പേടിച്ചിട്ട് ചാടണ പോലെ ആ ഹനുമാൻ സ്വാമി ഇതാ മേലോട്ടൊരു കുതിപ്പ് കുതിച്ചു. ആ ചുമന്നു കൊണ്ടുവന്ന ആ രാക്ഷസന്മാരെ വധിച്ചിട്ടാണ് കുതിച്ചത്. പിന്നെ ആ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നും ഓരോന്നിൻ്റെയും മുകളിലേക്ക് ചാടി 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 ആ ലങ്കാ നഗരത്തിന് മുഴുവനും അതാ അവിടെ ചാടി അവിടെ നിൽക്കും. അപ്പോൾ അവിടെ തീ പിടിക്കും, അപ്പോൾ അവിടെ നിന്ന് ഭയപ്പെട്ടിട്ട് എന്നുള്ള പോലെ അടുത്ത ദിക്കിലേക്ക് ചാടും, അപ്പോൾ അവിടെ തീ പിടിക്കും. അങ്ങനെ എല്ലാം അവിടെയുള്ള ആ കാട് എന്താ പറയുക ഉദ്യാനങ്ങളും എല്ലാം തീ ഇങ്ങനെ തീയാളിപ്പടരുകയാണ്. എല്ലാ ആ ജന്മസിദ്ധമായ ചാപല്യത്തോടു കൂടി വാനരന്മാർ ഭയപ്പെട്ടിട്ട് അല്ലെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഭയപ്പെട്ടിട്ട് ചെയ്യില്ലേ, അതുപോലെയാണ്. അങ്ങനെ ആ രമ്യഹർമ്മങ്ങൾ പർവ്വതാകാരങ്ങളായ എല്ലാ രമ്യഹർമ്മങ്ങളൊക്കെ കത്തി ദഹിച്ചു തുടങ്ങി. ആനപ്പന്തികൾ, കുതിരാലയങ്ങൾ, രഥപ്പുരകൾ എല്ലാം അതാ അഗ്നിക്കിരയായി. അത് ഭഗവാന്റെ ആ പവനപുത്രൻ്റെ ഹൃദയം എന്ന് വെച്ചാൽ ഹനുമാൻ എൻ്റെ ഹൃദയം സന്തോഷത്തോടു കൂടിയിട്ട് തെളിഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ഇന്ദ്രനോട് ആ രാക്ഷസപുരി മുഴുവൻ വെന്ത് വെണ്ണീറായിട്ടുള്ള ആ സന്തോഷ വാർത്ത അറിയിക്കാനാണോ എന്ന് തോന്നുമാറ് അതാ അഗ്നിജ്വാലകൾ ഉയർന്ന് ആകാശം മുട്ട അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങിയത്രേ. അങ്ങനെ അവിടെ മുഴുവനും കത്തി കത്തിച്ച് നശിപ്പിച്ചതിന് ശേഷം ആ ഹനുമാൻ എന്താ ചെയ്തേ, ആ വിഭീഷണൻ്റെ ഗൃഹത്തെ അഗ്നിബാധ ഏൽക്കാണ്ട് സംരക്ഷിച്ചു. വിഭീഷണനാണല്ലോ അപ്പോൾ ഒരു ഇത് പറഞ്ഞത്, അതുകൊണ്ട് ആ വിഭീഷണനെ അപ്പോഴേ തന്നെ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി രാക്ഷസന്മാരുടെ ഒരു സ്വഭാവമൊന്നുമല്ല ഇദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എല്ലാ കത്തിച്ച് കളഞ്ഞെങ്കിലും ആ വിഭീഷണൻ്റെ ഗൃഹത്തെ ഒഴിവാക്കി ഓരോരുത്തർ തലയും തുണി ഉടുത്തേക്കണ തുണികയും കൈകാലൊക്കെ തീവെ അങ്ങനെ തീയേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വെന്ത് മരിക്കുകയും സഹിക്കാനാവാതെ കൂടിയിട്ട് ഓരോരോ ദിക്കൽക്ക് ഇങ്ങനെ ഓരോരോ മാളികകളുടെ മുകളിലും വൃക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോഴേക്കും തീ അവിടേക്ക് ആളി പടർന്നിട്ട് അവിടുന്നതാ കത്തി മരിച്ചു വീഴുകയൊക്കെ ചെയ്യണേ. അങ്ങനെ അതിഭയാനകമായിട്ടുള്ള രംഗമാണ് ആ ലങ്കയിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും അവിടെ മകനേ, നാഥ, പ്രാണനാഥ, അച്ഛ, അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല വിധത്തിലുള്ള കരച്ചിലുകൾ ഓരോരുത്തരും ഓരോരുത്തരെയും കാണാണ്ടാവണമുണ്ട്. അങ്ങനെ ഇങ്ങനെ കരയാണ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി, ഓരോന്ന് പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വിഷമം ഞങ്ങൾക്ക് വന്നൂലോ എന്ന് ഇതിനൊക്കെ കാരണം ആരാണ്, ആ
രാജാവായ ആ രാക്ഷസരാജ ആ രാജാവായ രാവണൻ തന്നെയാണ് കണ്ട അവരുടെ പതിവൃതാരത്നത്തിനെയൊക്കെ വധിച്ച് കൊണ്ടുവന്നല്ലേ, അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. ആ രാജാവ് ചെയ്ത ആ ദുഷ്കർമ്മം കൊണ്ടിതാ ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും അതിൻ്റെ രാജ ഫലം അനുഭവിക്കാണ്ടാവുന്നു, ഞങ്ങളെല്ലാവരും അതുകൊണ്ടിതാ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നെല്ലാം പറഞ്ഞ് അവിടെയുള്ള ആ രാക്ഷസസ്ത്രീകളൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ സമയത്ത് എല്ലാം ഒരുവിധം കത്തി കഴിഞ്ഞു എന്ന് തുടങ്ങിയപ്പോൾ ആ വാല് കൊണ്ടുപോയിട്ട് അവിടെ ആ ഇങ്ങനെ എന്ത് ചെയ്തു, ആ കടലിൻ്റെ തീരത്താണല്ലോ, ആ കടലിൽ മുക്കിയിട്ട് ആ തീയൊക്കെ കെടുത്തി ഹരേ വെള്ളത്തിലടിച്ചിട്ട് ആ തീയൊക്കെ അണച്ചു കളഞ്ഞു. അല്ലെങ്കിൽ വായുപുത്രനെ അഗ്നി ചൂട് ഏൽപ്പിച്ചിട്ടേ ഇല്ല, കാരണം അഗ്നിയുടെ പ്രിയമിത്രാണ് ഈ സീതാദേവിയുടെ അഗ്നിഭവന അഗ്നിഭഗവാനോട് പ്രാർത്ഥിച്ചു. സീതാദേവി എവിടെയാണ്, അഗ്നിമണ്ഡലത്തിലാണ് ഒളിഞ്ഞിരിക്കണേ അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ആ സീതാദേവി അഗ്നിമണ്ഡലത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ സീതാദേവി അഗ്നിമണ്ഡലത്തിൽ ഇവിടെ ഉള്ളത് ആരാ, മായാസീതിയാണ്. ആ ശരിക്കും ആ ജനകാത്മജ അഗ്നിമണ്ഡലത്തിലിരുന്ന് തപസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് തപസ് ചെയ്യണ ആ സീതാദേവിക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഹനുമാൻ ഇങ്ങനെ ചെയ്യണത് എന്നുള്ളത് അറിയണതുകൊണ്ട് ആ ഒട്ടും അഗ്നി ചൂടേൽപ്പിച്ചില്ല. കാരണം അപ്പോൾ ആ രണ്ടു പേരും ആ ഹിതം ചെയ്യണവരല്ലേ, അപ്പോൾ അവർ മിത്രങ്ങളായിട്ട് തീർന്നു. അങ്ങനെ അഗ്നി ആ ഹനുമാന് അഗ്നിയെ ശീതളമായിട്ടുള്ള അനുഭവമായിട്ട് തീർന്നു അത്രേ. ആ രാക്ഷസ വംശമാകുന്ന വനത്തിന് കാട്ടുതീയായിട്ടുള്ള ആ ശ്രീരാമൻ്റെ നാമം സ്മരിക്കുന്നത് കൊണ്ട് തന്നെ മഹാജനങ്ങൾ താപത്രയങ്ങളാകുന്ന അഗ്നിയെ ലംഘിക്കുന്നു. ആ നിലയ്ക്ക് ശ്രീരാമചന്ദ്രൻ്റെ അഭിമതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ ദൂതന് സാധാരണ അഗ്നികൊണ്ട് എങ്ങനെയാണ് പൊള്ളലേൽക്കുക, ഒരിക്കലും ഉണ്ടാവില്ല. ഭൂമിയിൽ മനുഷ്യജന്മം ലഭിക്കുമെങ്കിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക തന്നെ വേണം. ആ ഭഗവാൻ്റെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു രൂപഭാവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ നിരന്തരം ഭജിച്ചു കഴിഞ്ഞാൽ തന്നെ അത് തന്നെയാണ് ഈ ലോകത്ത് ആ വിഷ്ണുഭജനം തന്നെയാണ് ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കണത് എന്ന് അനന്തരം ആ ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അടുത്ത് എന്ന് പറഞ്ഞു. ഞാൻ ഇനിതാ വേഗം പോയിട്ട് വരാം, ഞാൻ എനിക്ക് യാത്രായ്മതി നൽകൂ, ശ്രീരാമദേവൻ്റെ അടുത്തേക്കാണ് പോണത്, എല്ലാവരെയും കൂട്ടി വേഗം വരാം, ദേവി വിഷമിക്കരുത് എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം എൻ്റെ ചുമതലയാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹൃദയനാഥനെ, എൻ്റെ വൃത്താന്തങ്ങൾ പറഞ്ഞ് നിന്നെ കണ്ടതോട് എനിക്ക് എൻ്റെ ഹൃദയനാഥൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുല്ലോ, ആ നിന്നെ കണ്ടതോട് തന്നെ എൻ്റെ ദുഃഖം മനോദുഃഖം ഇല്ലാണ്ടായി. നാഥനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതിൽ സുഖം ലഭിക്കാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വസിക്കണേ. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് അദ്ദേഹത്തിനോട് വിവരം പറയൂ, ഞാനിവിടെ കാത്തിരിക്കാം എന്ന് പറയണു. അങ്ങനെ ഹനുമാൻ സ്വാമിത പറഞ്ഞു, എനിക്ക് ഹരേ ഗുരുവായൂരപ്പ. ഹനുമാൻ സ്വാമി പറയുന്നു, ദുഃഖിക്കേണ്ട, വിരഹദുഃഖം ഇനി അനുഭവിക്കേണ്ട, എൻ്റെ തോളിൽ കയറിക്കോളൂ, ഞാനിതാ വേഗം എടുത്തിട്ട് അങ്ങോട്ട് ഈ നിമിഷ നേരത്തിനുള്ളിൽ ആ ശ്രീരാമസ്വാമിയുടെ അടുത്ത് കൊണ്ടെത്തിക്കാം, ഇനി ഒന്നും ആലോചിക്കേണ്ട, എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ സീതാദേവിക്ക് വലിയ സന്തോഷമായി, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്, നിനക്ക് എന്നിലുള്ള പ്രിയവും മനസ്സിലാവുന്നുണ്ട്, ഞാൻ പക്ഷേ ഈ രാത്രിയിൽ ആരും കാണാണ്ട് രഹസ്യമായിട്ട് നിൻ്റെ തോളിൽ കയറിയിരുന്നിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രാണനാഥനായ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പേരിന് കളങ്കാവും. അതുകൊണ്ട് എല്ലാവരും അറിയെ ആ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ചിട്ട് വേണം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ, അത്ര നാളും ഞാൻ ജീവനോട് കൂടിയിട്ട് ഈ ശരീരത്തെ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറയണു. അങ്ങനെ തിരിച്ച് ഹനുമാൻ സ്വാമി തിരിച്ചത് ആ സമുദ്രം ലംഘിച്ചു. ആ മൂന്ന് ലോകങ്ങളും കിടങ്ങുമാർ ഉച്ചത്തിൽ ഹനുമാൻ ഗർജിച്ചു കൊണ്ടാണ് തിരികെ വന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ വാനരന്മാർക്കൊക്കെ സന്തോഷമായി, ഹനുമാൻ കാര്യം സാധിച്ചിട്ട് വരികയാണ്, സംശയമൊന്നുമില്ല, ആ ശബ്ദം കേട്ടാൽ അറിയാം, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവില്ല. ഇവിടുന്ന് എങ്ങനെയാണോ കാര്യം സാധിക്കാൻ കാലത്ത് പോകുമ്പോൾ ഉണ്ടായ അതേ ഗർജനം, അതേ ശബ്ദമാണ്, അതേ വീര്യം ഒരിക്കലും നഷ്ടപ്പെടാതെ കണ്ട് കൂടുതൽ പ്രഭാവത്തോടു കൂടിയിട്ടുള്ള ശബ്ദം കേട്ടപ്പോൾ വാനരന്മാർക്കൊക്കെ സന്തോഷമായി, അവർക്ക് ഉറപ്പായി സീതാദേവിയെ കണ്ടു എന്നുള്ളത്. അങ്ങനെ
ഇവിടെത്തി കഴിഞ്ഞു ഹനുമാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ദാ ആ പർവ്വത ശിഖരത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, വാനരവീരന്മാരെ, ഞാൻ കണ്ടു സീതയെ ഞാൻ കണ്ടു. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ രാക്ഷസൻ്റെ ആ വാസസ്ഥാനായ ലങ്കയും ഉദ്യാനവും എല്ലാം ഞാൻ ദഹിപ്പിച്ചിട്ടുണ്ട്. ആ ദേവകുല ശത്രുവായ രാവണനെ വിസ്മയകരമായ രീതിയിൽ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ജാമ്പുവാൻ തുടങ്ങിയ ആ വാനരന്മാരെ, നിങ്ങൾ നടക്കാൻ വേഗം പോയിട്ട് നമുക്ക് ശ്രീരാമസ്വാമിയോട് വിവരമൊക്കെ പറയാം എന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ പോണ സമയത്ത് ആ വഴിയിൽ ധാരാളം ഫലങ്ങളൊക്കെയുള്ള ഒരു നിറയെ പഴങ്ങളൊക്കെ നിറച്ചുണ്ടായി നിൽക്കണു, നിറയെ പൂക്കൾ ചെടികളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു വനം കാണുകയാണ് അവിടെ. അപ്പോൾ വിശുന്ന് ധാരാളം അവിടെ തേനൊക്കെ കുടിക്കാൻ കിട്ടണ നിറയെ നിറയെ തേനുകൾ നിറച്ചുള്ള പൂക്കളും അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കാണുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നമ്മൾ ഇത്രയും കാലം വിശന്ന് ദാഹമൊന്നും അറിയാണ്ട് അലഞ്ഞു നടന്നതല്ലേ, നമുക്കിവിടെ കയറിയിട്ട് വിശപ്പും ദാഹമൊക്കെ തീർത്ത് പോവാം സുഗ്രീവൻ്റെ, എന്നിട്ട് അതിന് ശേഷം സുഗ്രീവൻ്റെ അടുക്ക് എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാം, അതിനനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അംഗദന് സന്തോഷമായി, കാര്യമൊക്കെ സാധിച്ചിട്ടല്ലേ ഹനുമാൻ വരണേ. ആ സന്തോഷം കൊണ്ട് അംഗദൻ പറഞ്ഞു, ആവട്ടെ, നിങ്ങൾ ഇതാ നിങ്ങൾക്കിഷ്ടമുള്ള പ്രകാരം ഇവിടെയുള്ളതൊക്കെ എടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വന്ന് ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരാ എന്താ അതൊന്നും അറിയാണ്ട് ആ വനപാലകന്മാരായിട്ടുള്ള ആ ദതിമകൻ, അവർ ചെന്നിട്ട് ദതിമകനെ അതിനെ പരിപാലിക്കുന്നത് ദതിമകനാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ ചെന്ന് വിവരം അറിയിച്ചു. അദ്ദേഹം വന്നിട്ട് ദാ സുഗ്രീവനെ കൊണ്ട് ചെന്ന് പറഞ്ഞു, ദേ അംഗാദികളായിട്ടുള്ള വാനരന്മാർ അങ്ങയുടെ ദേ മധുവനാകെ തകർത്ത് അവിടുത്തെ ദേ ഉള്ള ആ ഫലമൂലങ്ങളൊക്കെ ഭക്ഷിച്ച് ഇരിക്കുകയാണ്. ഏറെ കാലമായിട്ട് ഞാനാണ് അവിടെ സംരക്ഷിച്ച് പോരുന്നത്. ദാ അംഗാദികൾ വന്ന് എൻ്റെ വൃത്തിജനങ്ങളെയൊക്കെ തോൽപ്പിച്ചിട്ട് ആ മധുവനം മുഴുവൻ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഈ മധുവനത്തിന് വേറെയുണ്ട്. ഇപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ കാലത്ത് മധുവനം ഉണ്ടായി, പിന്നെയും മധുവനുണ്ട്. നമ്മുടെ കൊച്ച് ധ്രുവൻ തപസ് ചെയ്യാൻ പോയതും ഈ മധുവനത്തിലാണ് കേട്ടോ. ഈ മധുവനത്തിലിരുന്ന തപസ് ചെയ്ത് അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയത് ഈ മധുവനത്തിലിരുന്ന് തപസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു മഹത്വം കൂടി ആ വനത്തിനുണ്ട്. അപ്പം അങ്ങനെ അമ്മാവനായ ആ ദതിമകൻ്റെ വാക്കുകൾ പരാതി കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, വിഷമിക്കുകയൊന്നും വേണ്ട, ഹനുമാനും കൂട്ടുകാരാണ് അവിടെ വന്ന് ആഹാരമൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ ഉറപ്പാണ്, കാര്യം സാധിച്ചവർ വരികയാണ്, അല്ലാണ്ട് അവരതങ്ങനെ ചെയ്യില്ല, വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വേഗം അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ, ഇവിടെ ദാ ശ്രീരാമചന്ദ്ര പ്രഭു കാത്തിരിക്കണമെന്ന് പറയുമെന്ന് പറഞ്ഞു. വേഗം ചെന്നിട്ട് പറഞ്ഞു, ദാ നിങ്ങളെ സന്തോഷത്തോടു കൂടിയിട്ട് ദേ അവിടേക്ക് ദാ സുഗ്രീവൻ ക്ഷണിക്കുന്നു, ഭഗവാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ ഹനുമാൻ സ്വാമി അകലേ നിന്ന് ദാ ആ ഭഗവാനെ കണ്ട വഴി അത്യന്തം സന്തോഷത്തോടു കൂടിയിട്ട് കണ്ടു ഞാൻ സീതയെ എന്നാണ് പറഞ്ഞത്. കണ്ടു എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞു, ഞാൻ എന്നുകൂടി പറഞ്ഞ ഞാൻ സീതയെ കണ്ടു എന്ന് പറയാമെന്ന് വെച്ചാൽ ഞാൻ സീതയെ എന്ന് പറയണേ ആ സമയം കൂടിയും ആ ഭഗവാന് എന്താ ഉണ്ടായിയെന്ന് അറിയാനുള്ള ഒരു വിഷമം കൊണ്ട് കാത്തിരിക്കേണ്ടല്ലോ. അപ്പം ആദ്യമേ തന്നെ കണ്ടു എന്ന് പറഞ്ഞ ആ സന്തോഷം എത്ര ആ ഒരു നിമിഷം മുമ്പെങ്കിലും ആ സന്തോഷം ലഭിക്കട്ടെ എന്നിട്ട് കണ്ടു ഞാൻ സീതയെ എന്നാണ് അദ്ദേഹം പറയണേ. അത്രേ ഇങ്ങനെ സീതാദേവിയെ കണ്ടു, ഒരു പ്രയാസം കൂടാതെ ആ രാക്ഷസഭവനത്തിലെത്തി കാണാൻ പറ്റി. ദേവി അവിടുത്തെ ലക്ഷ്മണകുമാരനെയൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ആ അഴിഞ്ഞൊലഞ്ഞ മുടിയോട് കൂടിയിട്ട് അശോകവനികയിലെ ആ ശിംശുഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതാ ആകെ കൃഷ്ണശരീരയായിട്ട് രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് അതിഭീതിയായിട്ടിതാ രാമരാമ 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 എന്നുള്ള ആ ശബ്ദം മാത്രമേ ആ ദേവിയിൽ നിന്നുള്ളൂ. അതിങ്ങനെ രാമമന്ത്രത്തെ ജപിച്ചുകൊണ്ടിതാ ഇരിക്കുകയാണ്. ഞാൻ അത് മരക്കൊമ്പുകൾക്ക് ഇടയിലിരുന്ന് കണ്ടു, എന്നിട്ട് ഞാൻ അങ്ങേ പറ്റി ഇവിടെയുള്ള വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആദ്യം വീണ്ടും പറയേണ്ട ഇവിടെ ആ കഥകളൊക്കെ. അപ്പോൾ പറയുകയാണ്, ഞാൻ ആ വൃത്താന്തമൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, ആ എൻ്റെ കാതുകൾക്ക് അമൃതമായിട്ടുള്ള ഈ വാക്കുകൾ ആരാണ് കേൾപ്പിച്ചത്? ആരായാലും ആ ശ്രീരാമൻ അവൻ ശ്രീമാന്മാരിൽ ശ്രേഷ്ഠനാണ്, അവൻ അതിശ്രേഷ്ഠനായ ആളാണ്, എൻ്റെ മുമ്പിലേക്ക് വരൂ എന്ന് കണ്ണിൽ കാണാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വേഗം മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ എന്നോട് ആരാണെന്ന് ചോദിച്ചു. ഞാൻ വിവരമൊക്കെ പറഞ്ഞ് എല്ലാ വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചിട്ട് അങ്ങ് തന്ന ആ അങ്കുലീകം ആ ദേവിയുടെ കയ്യിൽ കൊടുത്തു. അത് കയ്യിൽ വാങ്ങിയിട്ട് കണ്ണുനീരോടുകൂടി ആദ്യം തന്നെ അതിങ്ങനെ നല്ലോണം നോക്കിയാൽ കണ്ണുനീര് കൊണ്ട് കഴുകിയിട്ട് എന്നാണ് പറയണേ.
ആ വാക്ക് കണ്ണുനീർ കൊണ്ട് അത്രയും ആ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടുള്ള കണ്ണുനീർ ദേവിയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയെന്ന് അർത്ഥം. ആ കഴുകിയിട്ട് ശിരസിലും കണ്ണിലും കഴുത്തിലും മാറിടത്തിലൊക്കെ മാറി മാറി ചേർത്തി പിടിച്ച് വായുപുത്ര നീ എൻ്റെ ദുഃഖമെല്ലാം കണ്ടതാണല്ലോ ഒക്കെ ഉള്ളതുപോലെതേയും അദ്ദേഹത്തോട് ചെന്ന് പറയൂ, വേഗം ഈ രാക്ഷസികളെ എന്നെ പേടിപ്പിക്കുന്നതൊക്കെ നീ കാണണില്ലേ, നീ വേഗം ചെന്നെല്ലാം പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അതാ അവിടുന്ന് ഞാൻ അവിടുത്തെ വൃത്താന്തമെല്ലാം പറഞ്ഞിട്ട് അനുജൻ്റെ കൂടെ ആ വനരപ്പടയോട് കൂടിയിട്ട് വരാം എന്ന് ദേവിയോട് പറഞ്ഞ് ദാശരഥിക്ക് വിശ്വാസം വരാനായിട്ട് ഒരടയാളം തരണം എന്ന് പറഞ്ഞപ്പോൾ ദേവി ഇതാ അങ്ങേക്ക് ഒരടയാളമാക്കുകയും തന്നിയതാ ഈ ചൂടാമണി എൻ്റെ കയ്യിൽ തന്നു. ഭർത്താവിനോടൊത്ത് ആ ത്രികൂടപർവ്വതത്തിൽ വസിക്കുന്ന കാലത്ത് മൂർച്ചയേറിയ നഖങ്ങളെ കൊണ്ട് ശല്യം ചെയ്ത കാക്കയുടെ ഒരു കഥ കൂടി പറഞ്ഞ് ഇതാ ഇവിടെ പറയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ തുടർന്ന് പലതും പറഞ്ഞ് കരഞ്ഞു കഴിയുന്ന ദേവിയെ പലവിധത്തിൽ ഞാൻ ആശ്വസിപ്പിച്ചു. ദേവിയോട് വിടവാങ്ങി പോരണ സമയത്ത് ഞാൻ മറ്റൊന്നുകൂടി ചെയ്തു. ആ രാക്ഷസരാജാവിന് പ്രിയപ്പെട്ടതായിരുന്ന ആ ഉദ്യാനമൊക്കെ തകർത്തു. അതിനെതിരെ വന്ന ആ രാക്ഷസന്മാരെയൊക്കെ ഞാൻ വധിച്ചു. രാവണപുത്രനായ ആ അക്ഷകുമാരനെയും ഞാൻ വധിച്ചു. അതുപോലെ പിന്നീട് ആ മേഘനാഥൻ്റെ പുത്രനായ മേഘനാഥൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ട പോലെ രാവണൻ്റെ മുമ്പിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞു. അതിനുശേഷം ഞാനിതാ ആ കടൽ ചാടി കടന്ന് ഇതാ അവിടെയത്തെ അരികത്ത് വന്നിട്ട് ഈ കാലിണ വണങ്ങി നിന്നു. വീണ്ടും അങ്ങയുടെ ആ അങ്ങ് ദയാനിധിയായ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ആ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് അവിടെ കൈകൂപ്പി നിന്നു. ഹനുമാൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ശ്രീരാമദേവന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ദേവന്മാർക്ക് പോലും ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് എൻ്റെ ചങ്ങാതിയായ നീ ചെയ്തു തന്നത്. എനിക്ക് വളരെയധികം സന്തോഷമായി. ഈ ചെയ്ത ഉപകാരത്തിന് എൻ്റെ സർവസ്വവും ഞാനിതാ നിനക്ക് തന്നെ തരികയാണ്. വാസ്തവത്തിൽ കൃപാപൂർണമായ മനസ്സോടെ നീ ചെയ്തു തന്നതിന് ലോകത്ത് എന്തു തന്നെ നൽകിയാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ആ ശ്രീരാമൻ സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും ആ ഹനുമാനെ ആശ്ലേഷിച്ചു. ആ ഹനുമാൻ സ്വാമിയുടെ ഒരു ഭാഗ്യം എന്താ അല്ലേ, ആ പൂർണ്ണ പുണ്യവും സൗഭാഗ്യവും തികഞ്ഞവരായിട്ട്, അതുപോലെ പൂർണ്ണ പുണ്യവും സൗഭാഗ്യമുള്ളവരായിട്ട് ആരാളല്ലേ ഈ ലോകത്തിൽ. അത്രയ്ക്കധികം പുണ്യം ചെയ്ത ഹനുമാൻ സ്വാമി ആ ഭഗവാൻ്റെ ആശ്ലേഷത്തിൽ ആ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആശ്ലേഷത്തിൽ ഇരിക്കാനായിട്ട് ആ പരമാനന്ദത്തെ ആ സച്ചിദാനന്ദത്തെ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ലേ. ആ ഹനുമാൻ സ്വാമിക്ക് ആയിക്കൊണ്ട് നമസ്കാരം പറയാം എന്നല്ലാണ്ട് നമുക്ക് അതുപോലെ നമ്മളുടെ ഉള്ളിലും ഭഗവാനോട് ഭക്തി ഉണ്ടാക്കണേ, ആ ഈശ്വരപ്രേമം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവിധത്തിലും ഈ സംസാര സാഗരത്തെ താണ്ടാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതെല്ലാം പറഞ്ഞ് ആ ശ്രീപരമേശ്വരൻ ആ പരിമാവനമായ ശ്രീരാമകഥ അത്രയും പറഞ്ഞിട്ട് ശ്രീപാർവതിയുടെ ഭക്തിപാരവശ്യത്തോടു കൂടിയിട്ട് ആ ശ്രീപാർവതിയും ശ്രീരാമചന്ദ്രനും കൂടിയിട്ട് ആ ശ്രീപരമേശ്വരനും പാർവതീദേവിയും കൂടിയിട്ട് ആ ശ്രീരാമചന്ദ്രനെ ഭക്തിയോട് കൂടിയിട്ട് ഇങ്ങനെ വണങ്ങി അതോടുകൂടിയിട്ട് ഈ സുന്ദരകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്. ഈ നാളെ തൊട്ടിട്ട് നമുക്ക് യുദ്ധകാന്ഡാണ് അനുസ്മരിക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഈ കഥകൾ നാളെ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കഥകൾ ഇതിപ്പോൾ യുദ്ധകാന്ഡം അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അതാ ഉത്തരകാന്ഡം വായിക്കണോ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അതും കൂടിയും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് ചിലപ്പോൾ പലരും കേൾക്കാണ്ട് പോയിട്ടുണ്ട് ഉത്തരകാന്ഡത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഉത്തരകാന്ഡം കൂടി വായിച്ചാൽ ആ കഥയും കൂടി അറിയാം എന്ന് താല്പര്യമുള്ളവരുണ്ട്. വേണം എന്ന് നിർബന്ധമാണ്. എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ ഒരാളോ രണ്ടാളോ അല്ല എല്ലാവരും ഇത് കേൾക്കണം. എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ ആ ഉത്തരരാമായണം വായിക്കുകയുള്ളൂ. കാരണം ഉത്തരരാമായണം വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കർക്കിടമാസത്തിലൊന്നും തീരില്ല കേട്ടോ. അത് ഇനിയും ഇങ്ങനെ നീണ്ടുപോയി കഴിയണവരെ വായിക്കാം എന്ന് മാത്രം നമുക്ക് ഉദ്ദേശിക്കാം. അങ്ങനെ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് വായിക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഞാനിവിടെ വീട്ടിലിരുന്ന് ഞാനായിട്ട് വായിക്കും.
അത് തീർക്കും. അത് ഞാൻ വായിക്കാറുണ്ട് ഉത്തരര. അതിൽ വായിച്ചാൽ മാത്രമേ ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും ഇതോടുകൂടിയിട്ട് വായിച്ച് തീർക്കുകയാണ് ചെയ്യണേ. ആ പട്ടാഭിഷേകത്തോടു കൂടി അങ്ങനെ നിർത്തി വയ്ക്കും, പിന്നെ വായിക്കില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കഥ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നിത്യമായിട്ട് ഇത് സ്ഥിരമായിട്ട് കേൾക്കണ ആരാണോ ഉള്ളത് അവരെല്ലാവരും ഉത്തരരാമായണം വായിക്കണോ വേണ്ടതെന്നുള്ള അഭിപ്രായം ഇവിടെ പറഞ്ഞോളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഉത്തരരാമായണം കൂടി വായിക്കാം. ഇന്നത്തെ ഈ വാക്കുകൾ ഇതാ ഇവിടെ ആ ശ്രീഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് എല്ലാവർക്കും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ ടെൻഷൻ വല്ലാണ്ട് കൂടി വരികയാണ്. നമുക്ക് ആ ടെൻഷനൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാ ദിക്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുകളും അസുഖം വല്ലാണ്ട് അധികമാവണു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ എല്ലാം ഈശ്വരേച്ഛ തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് വരിക? ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് ഇതിനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കണതല്ല. പിന്നെ എന്താണോ ആ അതിനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും തെറ്റാതെ കണ്ട് അതൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അതിനൊക്കെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. ഓരോരുത്തർക്കും നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചിട്ടകളൊക്കെ പറയണത്, മാസ്ക് ധരിക്കണം, പുറത്തൊക്കെ ഇറങ്ങരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെല്ലാം എല്ലാവരും അത് അതിനെയെല്ലാം ആദരവോടു കൂടിയിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഇതാ നമ്മൾ എല്ലാവരും കുറേ കാലമായിട്ട് കാത്തുകൊണ്ടിരുന്ന ആ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ, അതിന് തറക്കല്ലിടുന്ന മഹത്തായ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനു വേണ്ടി ഓരോരുത്തരും അവരുടെ ഗൃഹങ്ങളിലിരുന്ന് ആ ശ്രീരാമ അതിൻ്റെ എല്ലാം നമ്മളുടെ ഒരു ഭാഗ്യം കൊണ്ടാണ് അത് വീണ്ടും ഈ സനാതനധർമ്മം നശിക്കില്ല എന്നുള്ള ഒരു സത്യം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നശിക്കാത്തത്? എല്ലാവരുടെയും പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. നാമജപം പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ നശിക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സ് നിറഞ്ഞിട്ട് ഈ കഥകളൊക്കെ ശ്രീരാമ അയോധ്യ ഭൂമിയാണ്. നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലാണ് സംഭവിച്ച കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ശ്രീരാമക്ഷേത്രത്തിന് യാതൊരു വിഘ്നമില്ലാണ്ട് അത് പണിത് തീരാനും ഭക്തജനങ്ങൾക്ക് ഉപകാരമാവാനും എല്ലാവർക്കും ചെന്ന് വണങ്ങാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. ഇനി അടുത്ത ദിവസം കാണാം. ഹരേ രാമനാമം ജപിച്ചിട്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാം ശ്രീ ഗുരുവായൂരപ്പന്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ, ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ, സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷിക്ക.